അഇമ്മത്ത് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഈ ആളുകൾ, ഈ പയ്യന്മാര് ചെയ്തത് താമൂസും മുഞ്ചിതൊക്കെ നോക്കിയിട്ട് താരീഫ് പറഞ്ഞതാണ്, അടിസ്ഥാന വിഷയം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. എന്നാൽ അടിസ്ഥാന വിഷയം അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കണം. അടിസ്ഥാന വിഷയം അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കണം. ഷറഹുൽ അഖായിദ്, ജംഉൽ ജവാമിഉ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ. വൽ മുഇജിസത്തു, മുഇജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി, ബഹുമാനപ്പെട്ട അയിമ്മത്ത്, ബഹുമാനപ്പെട്ട ഷഅറാനി തുടങ്ങിയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് വിവരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ജംഉൽ ജവാമിന്റെ ഇബാറത്ത് ഞാൻ വിവരിക്കാം, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വൽ മുഇജിസത്തു അംറുൻ ഖാരിഖുൻ മഖറൂനുൻ ബിത്തഹദ്ദി മഅ അദമിൽ മുആറളതി എന്നാണ്. ഇത് ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പയ്യോളി മനസ്സിലായിക്കോ, ഇത്രയും ദിവസം സഫാഹത്ത് വിളിച്ചു പറഞ്ഞപ്പോ ഇതൊന്ന് പറഞ്ഞു തരാൻ ഒരു മോലേരും നിങ്ങളുടെ കൂടെ ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കല്ലാതെ നിങ്ങൾക്ക് മാർഗമല്ല. ആണ് പഠിച്ചോ. വൽ മുഇജിസത്തു ജംഇന്റെ ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്. വൽ മുഇജിസത്തു അംറുൻ ഖാരിഖുൻ ലിൽ ആദ, അസാധാരണമായി സാധാരണക്കെതിരായി ഉണ്ടാകുന്ന കാര്യമാകുന്നു. അത് ഫിഇലാവട്ടെ ഇൻഫിആലാവട്ടെ തെർക്കാവട്ടെ എന്തായാലും അതിൽ പറ്റും, ഒരു കാര്യമാകുന്നു. ഇൻഫിആല് സാധുക്കളെ പൊട്ടീസാക്കാൻ, സാധാരണക്കെതിരായി ഉണ്ടാകുന്ന ഒരു കാര്യമാകുന്നു. മഖറൂനുൻ ബിത്തഹദ്ദി, വെല്ലുവിളിയോട് അന്വരിച്ചുകൊണ്ട്, മഅദമിൽ മുആറളത്തി ശത്രുപക്ഷത്തു നിന്ന് എതിരില്ലാതെ എന്ന്. ഓ, പയ്യോളി പറഞ്ഞത് ശരിയായല്ലോ. തഹദ്ദിയോട് അന്വയിക്കണം എന്നല്ലേ പറഞ്ഞത്, തഹദ്ദിയോട് കൂടെ എന്നല്ലേ പറഞ്ഞത്. തഹദ്ദിയോട് കൂടെ ഉണ്ടാകുന്ന അത്ഭുതകരമായ സംഭവങ്ങൾ, സാധാരണക്ക് എതിരായി ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഔലിയാക്കളിൽ നിന്നുണ്ടാവും സാധാരണക്കെതിരായിട്ട്, അതുപോലെ തന്നെ മറ്റ് പല കൺകെട്ട് വിദ്യകൾ, ജാലവിദ്യകളെ കൊണ്ടുണ്ടാവും ചിലപ്പോഴൊക്കെ പ്രത്യക്ഷത്തിൽ അത്ഭുതമായി തോന്നുന്നത്. ഇതൊന്നും ഇതിൽ പെടുന്നില്ല. മുഇജിസത്ത് എന്ന് പറഞ്ഞാൽ അസാധാരണമായി ഉണ്ടാവുന്ന കാര്യമാവണം. അപ്പൊ സാധാരണ ഉണ്ടാവുന്നത് എന്തല്ല, മുഇജിസത്തല്ല, അത് വെല്ലുവിളിയോട് അന്വയിക്കണം എന്നാണ്. അതിനെ എതിരിടാൻ കഴിയും ചെയ്യരുത്. വെല്ലുവിളിച്ച് പറഞ്ഞു, പ്രത്യക്ഷത്തിൽ അത്ഭുതമാണെന്ന് തോന്നി, പക്ഷെ ശത്രു അതിനെ എന്ത് ചെയ്തു, എതിരിട്ടു, എന്നാ പിന്നെ അത് മുഇജിസത്താവുകയില്ല. ഇതാണ് താരീഫ്, ജംഇൽ പറഞ്ഞ താരീഫ്. ആ ജംഇന് പിന്നെ പറയുന്നത് എന്താ? വത്തഹദ്ദി, തഹദ്ദി എന്ന് പറഞ്ഞാൽ, വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശത്രു വെല്ലുവിളിക്കുക എന്നല്ല, ഖസ്മ് വെല്ലുവിളിക്കുക എന്നല്ല. ജംഇന്റെ ഭാഗത്ത് വത്തഹദ്ദി, തഹദ്ദി എന്ന് പറഞ്ഞാൽ അദ്ദഅവാ ലിർറിസാല, റിസാലത്തിനെ അവകാശപ്പെടുക എന്നാകുന്നു. ണോ, ഇതും കൂടി കാണാതെ അടിസ്ഥാന വിവരം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച പയ്യന്മാരുടെ ഹാല് കണ്ടിട്ട് എന്താ നമ്മൾ പറയാ? തഹദി എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ വെല്ലുവിളി എന്നല്ല പയ്യ, മറിച്ച് ജംഉൽ ജവാമി ഒരു വട്ടം ഓതിയിട്ടുണ്ടോ? ഓദ്യവരെ കണ്ടിട്ടുണ്ടോ? ഓദ്യവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേട്ടോ. ഓദ്യവരെ കണ്ടിട്ടില്ലെങ്കിൽ കേട്ടോ. കെ ഐ സി ആർ എന്ന് കേൾക്കാനേ പറ്റുള്ളൂ, കാണാൻ പറ്റില്ല. ഞങ്ങളിവിടെ കേമിട്ടിട്ടില്ല. കേൾവിക്കാരനും കേട്ടോ. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി താമൂസും മുഞ്ചിതും നോക്കിയിട്ടോ പറയേണ്ടത്. പയ്യന്മാർ മനസ്സിലാക്കിക്കോ, ദീനിന്റെ കാര്യം പറയാൻ ഡിക്ഷണറി നോക്കിയിട്ട് ദീനിന്റെ കാര്യം പറയാൻ വരുന്ന ആളുകളുണ്ടല്ലോ, മനസ്സിലാക്കിക്കോ.
ദീനിന്റെ പണ്ഡിതന്മാരുള്ള കാലത്ത് നിങ്ങൾക്ക് അതിൽ സാധ്യമല്ല. ദീന് പഠിച്ചവരുടെ ഖാദിമികളാണ് ഞങ്ങള്, ദീനിന്റെ ഖാദിമികളാണ് ഞങ്ങള്. ദീന് പഠിച്ച ഉലമാഇന്റെ കുരുത്തം പൊരുത്തുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഈ വക പൊട്ടത്തരെന്ന് ഞങ്ങൾ പറയില്ല. പറയുന്നവരെ പറയാൻ ഞങ്ങൾ വിടുകയുമില്ല. മനസ്സിലാക്കണം. വത്തഹദ്ദി മത്തിനാണത്, മത്തിന്. വത്തഹദ്ദി വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ശത്രു വെല്ലുവിളിക്കുക എന്നല്ല, മറിച്ച് അദ്ദഅവാലിർറിസാല റിസാലത്തിനെ അവകാശപ്പെടുക. ഞാൻ നബിയാണ് എന്ന് പറഞ്ഞൊരാൾ വന്നാൽ വെല്ലുവിളിയായി. പിന്നെ അവിടെ നിന്നങ്ങോട്ടുണ്ടാകുന്നത് മുഴുവൻ ഖാരിക്കും മുഅ്ജിസത്താകുന്നു. കണ്ടോ കണ്ടോ ട്ടോ കേൾവിക്കാരാ ട്ടോ, ഇങ്ങനെയാണ് ട്ടോ എന്ന് പറയേണ്ടത്. എന്തെങ്കിലും പൊട്ടപ്പോയത്തം വിട്ടല്ല ട്ടോ എന്ന് പറയേണ്ടത്. തഹദ്ദി എന്ന് പറഞ്ഞാൽ അമ്മക്ക് തഖ്വീമുൽ ലിസാൻ ഓതി തരാമെന്ന ആൾക്ക് തഖ്വീമുൽ ലിസാനും പഠിപ്പിച്ചെന്നു, അജ്നാസും പഠിപ്പിച്ചെന്നു, മീസാനും പഠിപ്പിച്ചെന്നു, എല്ലാം പഠിപ്പിച്ചു. ഇനിയതാ ജമ്മുമായി പഠിച്ചോ, തിരിയോങ്കിൽ ഇല്ലേ നിന്നൊന്ന് അട്ടം തിരിഞ്ഞോ. വത്തഹദ്ദി, തഹദ്ദി എന്ന് പറഞ്ഞാൽ അദ്ദഅവാലിർറിസാല, അത് റിസാലത്തിനെ വാദിക്കലാകുന്നു, അവകാശപ്പെടലാകുന്നു എന്ന് നിങ്ങൾ നോക്കണം. ഇനി ഞാൻ ജമ്മു ഷറഹോടുകൂടെ വായിക്കട്ടോ, കേൾവിക്കാരൻ ശരിക്ക് കേട്ടോട്ടോ. വൽ മുഅ്ജിസത്തു, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അൽ മുഅയ്യദു ബിഹ, എങ്ങനെയുള്ള മുഅ്ജിസത്ത്? അതുകൊണ്ട് മുർസലീങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകും. ആ വിധത്തിലുള്ള ഈ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അംറുൻ ഖാരിഖുൻ ലിൽ ആദ, ആദത്തിനെതിരായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതെങ്ങനെ ആദത്തിനെതിരായി, സാധാരണക്കെതിരായി ഉണ്ടാവൽ എങ്ങനെ? അത് വെളിവാവലുകൊണ്ട്. ആദത്തിന് എതിരായി ഉണ്ടാവലുകൊണ്ട്. ഏതുപോലെ ഏതുപോലെ മയ്യത്തിനെ ഹയാത്താക്കൽ പോലെ, ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യൽ പോലെ, കേട്ടോ നിങ്ങളല്ലാന്ന് പറഞ്ഞത് ജമ്മാനെ പറഞ്ഞത്, നിങ്ങളല്ലാന്ന് പറഞ്ഞില്ലേ, അതൊന്നും ഇതിൽ പെടില്ല. അത് തന്നെ ഉദാഹരണമായി കൊണ്ടുവരുന്നത് കണ്ടോ, റസൂലുള്ളാഹി തങ്ങളുടെ വിരലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെട്ടത് പോലെ, ഇത്തരം അത്ഭുതങ്ങൾ. അതാണ് മുഅ്ജിസത്ത്. എപ്പോൾ? അത് തഹദ്ദിയോട് കൂടെ ആകുമ്പോൾ. മിൻഹും, അംബിയായിൽ നിന്ന്, റുസുലിൽ നിന്ന്, റുസുലിൽ നിന്നുണ്ടാകുന്ന തഹദ്ദി. ആരിൽ നിന്നല്ല തഹദ്ദി? ശത്രുവിന്റെ ഭാഗത്ത് നല്ല തഹദ്ദി. തഹദ്ദി ഉണ്ടാകുന്നത് മിൻഹും, ആരിൽ നിന്ന്? മിനർ റുസുലി, മുർസലീങ്ങളിൽ നിന്നുണ്ടാകുന്ന തഹദ്ദി, അംബിയാക്കളിൽ നിന്നുണ്ടാകുന്ന തഹദ്ദി. അതാണ് മുഅ്ജിസത്ത്. ഈ നിയോഗിക്കപ്പെട്ട ഉമ്മത്തിൽ നിന്ന് ആരിലേക്കാണോ ഇവരയച്ചിട്ടുള്ളത്, അവർ ആ ഉമ്മത്ത്, ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ, അവരുടെ ഭാഗത്തു നിന്ന് ഉള്ള മുആറള, എതിരിടൽ ഇല്ലാത്തതോടുകൂടെ അവരിൽ നിന്ന് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവരുത്. അവർ വേറെ ഏതെങ്കിലും രൂപത്തിലായാലും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, അപ്പോഴാണത് ആവുന്നത് എന്ന് ബഹുമാനപ്പെട്ട ജമ്മുൽ ജവാമിയിൽ പറയാം. അപ്പോ പിന്നെ ഇതാണ് മുഅ്ജിസത്ത്. മുഅ്ജിസത്തിന്റെ മൊത്തത്തിലുള്ള വിശദീകരണം, അത് ആരുടെ മുഅ്ജിസത്തായാലും, അംബിയാ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് എന്ന് മാത്രമല്ല, മുൻഗാമികളുടെ മുഅ്ജിസത്തും എല്ലാ അംബിയാക്കളുടെ മുഅ്ജിസത്തിന്റെ മൊത്തത്തിലുള്ള ഒരു തഅരീഫാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അപ്പോ മുഅ്ജിസത്ത് എന്ന് പറയണമെങ്കിൽ ആദ്യമായി വാദമുണ്ടാവണം, നുബുവത്തിനെ വാദിക്കണം. അപ്പൊ ഒരു വലിയ അത്ഭുതം കാണിക്കുമ്പോൾ ആ വലിയന്റെ അത്ഭുതം എന്ന നിലക്ക് അതിന് മുഅ്ജിസത്ത് എന്ന് പറയില്ല. നേരെ മറിച്ച് ആ വലിയന്റെ മുഅ്ജിസത്ത് യഥാർത്ഥത്തിൽ ഈ പ്രവാചകത്തിന്റെ സത്യസന്ധതയെ വെളിവാക്കുന്നതാണ് എന്ന പരിഗണനയിൽ അതിന് പറയാം എന്നും അയ്മത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആ രൂപത്തിലാണ്, ആ എത്തിബാറിലാണ്. മനസ്സിലായോ? എന്നാൽ ഈ അംറുൽ ഖാരിഖ് നുബുവത്തിനെ അല്ലെങ്കിൽ റിസാലത്തിനെ വാദിക്കുന്നതോടുകൂടെ അതിനോട് അന്വേഷിച്ചുകൊണ്ടായിരിക്കണം.
അപ്പൊ നുബൂവത്ത് വാദം എന്ന് അവസാനിച്ചുവോ? അതിന് ശേഷം കുറഞ്ഞ സമയമൊക്കെ അതിന് തിരക്കിടില്ല, അതിന് ശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടുണ്ടാകുന്നത് എന്തല്ല? മുഅ്ജിസത്ത് അല്ല. മുൻഗാമികളായ അമ്പിയാക്കൾ അവരുടെ മുഅ്ജിസത്ത് അവരുടെ അവർ വഫാത്തായി കുറച്ചു കാലത്തോടുകൂടെ അവരുടെ ദഅവ കഴിഞ്ഞു, അവരുടെ നുബുവത്ത് അവസാനിച്ചു, പിന്നെ അവർ നബിയാണെന്ന വാദം ഇവിടെ നിലനിൽക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള നബിയാണ്, ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിയുടെ ദഅവ നുബുവത്ത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ ആ നുബുവത്തിന് തെളിവാകുന്ന വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണമായുണ്ടാകുന്ന എല്ലാ അത്ഭുതങ്ങളും വഫാത്തിന് ശേഷമാവട്ടെ വഫാത്തിന്റെ മുമ്പാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായുണ്ടാവുന്നതാവണം, അത് ഒക്കെ മുഅ്ജിസത്താകുന്നു എന്ന്. അതെല്ലാം തന്നെ മുഅ്ജിസത്താകുന്നു. അപ്പൊ ഖുർആനും മുഅ്ജിസത്താണ്. ഖുർആൻ ആദ്യം തന്നെ വെല്ലുവിളിച്ചു, ഖുർആൻ അങ്ങോട്ട് വെല്ലുവിളിച്ചു, അതാണ് അവിടെ ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അമ്പിയാക്കളും പ്രവാചകനാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിനെ തൊട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്, നിങ്ങൾക്ക് നിഷേധിക്കാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ഇതാ എന്റെ കയ്യിൽ അത്ഭുതങ്ങളുണ്ട്, നിങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും എന്നിലൂടെ എന്റെ റബ്ബ് വെളിവാക്കുന്നു, നിങ്ങൾക്കിതിനെ എതിരിടാൻ കഴിയുമോ എന്നല്ലാതെ തഹദ്ദി എന്ന് പറഞ്ഞാൽ തഹദ്ദി എന്ന് പറഞ്ഞാൽ എതിരിടുക എന്നാണെങ്കിൽ ശത്രു ഒരു കാര്യം ചെയ്തിട്ട് ഇങ്ങോട്ട് എതിരിടുക എന്നല്ലേ അതിന്റെ അർത്ഥം വരാ സാധുക്കളെ? ശത്രു ഒരു കാര്യം ചെയ്യുക എന്നിട്ട് അതിന് പറ്റുന്ന നിങ്ങൾ ചെയ്യുമെന്ന് ഇങ്ങോട്ട് പറയാം, അതല്ല അതിന്റെ ശരിയായ അർത്ഥം വരിക. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ തന്റെ യവാഖീത്ത് ജവാഹിറിൽ പറയുന്നുണ്ട്, വൽ മുറാദു ബിത്തഹദ്ദി ഹുവ ദഅ്വാ ലിർറിസാല വഫീമാ ഖുൽനാ തംബീഹു അലാ അന്നഹു ലൈസ അശ്ശർത്ത് അൽ ഇഖ്തിറാൻ ബിത്തഹദ്ദി ബിമഅനാ തലബ് അൽ طلب الاطيان بالمثل الذي هو المعنى الحقيقي للتحدي وانما المراد به انه يكفي دعواه الرساله നമ്മൾ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും തഹദ്ദി ഓരോന്നിനും വെല്ലുവിളി വേണമെന്നില്ല, ഓരോന്നുണ്ടാകുമ്പോഴും ഇങ്ങനത്തത് നിങ്ങൾ കൊണ്ടുപോകാറോ എന്ന് റസൂലുള്ള അങ്ങോട്ട് പറയേണ്ടതില്ല, റസൂലുള്ളാഹിയോട് ഇങ്ങോട്ടും പറയേണ്ടതില്ല, മറിച്ച് فَكُلُّ مَنْ قِيلَ بَلْ إِنَّمَا الْمُرَادُ അവിടെ ഉദ്ദേശിക്കുന്നത് അന്നഹു യക്ഫി മദിയാകും ദഅവാഹു ഈ പ്രവാചകൻ അവകാശപ്പെടൽ വാദിക്കൽ അർറിസാലത്ത് അർറിസാലത്തിനെ വാദിക്കൽ മതിയാകുന്നതാണ് فَكُلُّ مَنْ قِيلَ فَكُلُّ مَنْ قِيلَ لَهُ إِنْ كُنْتَ رَسُولًا فَأْتِنَا بِمُعْجِزَةٍ فَأَظْهَرَهُ اللَّهُ تَعَالَى عَلَى يَدَيْهِ مُعْجِزًا كان ظهور ذلك دليلا على صدقه نازلا بمنزله التصريح بالتحدي എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് والتحدي എന്ന് പറഞ്ഞാൽ وخرج بقولنا مقرون بالتحدي الخارق المتقدم على التحدي تحديയുടെ മുൻപ് വന്നത് മുൻപുണ്ടായത് എന്തല്ല മുഅ്ജിസത്തല്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്ത് വരുന്നതിന്റെ മുമ്പ് പലതുണ്ടായിട്ടുണ്ടല്ലോ, പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ നബൂ 40 വയസ്സിന് മുമ്പ് ജനിക്കുന്ന സമയത്ത് പല അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് മുഅ്ജിസത്തല്ല, അതിന് ഇർഹാസി എന്നാണ് പറയാ, ഇർഹാസാത്ത് എന്ന് പറയും. എന്നാൽ റസൂലുള്ളാഹി ഈ വാദവുമായി വന്നാൽ അതിനുശേഷം ഉണ്ടാവുന്നത് മുഴുവനും മുഅ്ജിസത്താണ്. എന്നാൽ അതോടൊപ്പം തന്നെ ശത്രു ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് ആവശ്യപ്പെടും, നീ നബിയാണെങ്കിൽ ഇന്നത് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു, ആ പറഞ്ഞപ്പോൾ അത് ചെയ്തു, ഏതുപോലെ ചന്ദ്രനെ പിളർത്താൻ ആവശ്യപ്പെട്ടു, പിളർത്തി കാണിച്ചു കൊടുത്തു, അതും മുഅ്ജിസത്ത് തന്നെയാകുന്നു എന്നും ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അതും മുഅ്ജിസത്ത് തന്നെയാണ്, അത് മുഅ്ജിസത്തിന്റെ പരിധിയിൽ പെടാതിരിക്കുന്നില്ല. എന്നാൽ മുഅ്ജിസത്തിന്റെ പരിധിയിൽ പെടാൻ ഇത്രയേ ആവശ്യമുള്ളൂ, ദഅവൻ നുബുവത്ത്, നുബുവത്തിനെ വാദിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. ഇനി നിങ്ങൾ നോക്ക് ജംഉൽ ജവാമിന്റെ ഇബാറത്ത്, ആ ഇബാറത്തിന്റെ ഷറഹിൽ അത്താറ് നോക്കിയാൽ കാണാം, ഖൗലുഹു ബിത്തഹദ്ദി
ബൈലാവിയുടെ ഹാഷയിൽ ഷെയ്ഖ് സാദ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു അത്തഹദ്ദി. തഹദ്ദി എന്ന് പറഞ്ഞാൽ തലബുൽ മുആറളത്തി മിൻ സാഹിബികാന, അതിന്റെ ശരിക്കും അർത്ഥം തന്നെ അതാ, നിന്റെ എതിരാളിൽ നിന്ന് അല്ലെ നിന്റെ സുഹൃത്തിൽ നിന്ന് നിന്റെ മറുപക്ഷത്തുള്ള ആളിൽ നിന്ന് ഇതിനെ നേരിടാൻ വെല്ലുവിളിക്കുക, അവരെ അവരിൽ അവരോട് താൻ ചെയ്തതിനെ വെല്ലുവിളിക്കാൻ അങ്ങോട്ട് ആവശ്യപ്പെടുക എന്നാണ്. എന്താണ് തഹദ്ദി എന്ന് പറഞ്ഞാൽ തലബുൽ മുആറള, ഇതിനെ എതിര് ചെയ്യാൻ കഴിയുമോ, ഇതിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ, ഇതിനെ എതിരിടാൻ കഴിയുമോ എന്ന് ആവശ്യപ്പെടാ, ചോദ്യം ചെയ്യുക, അത് ആവശ്യപ്പെടുക. തലബുൽ മുആറള, മുആറള ചെയ്യാൻ ആവശ്യപ്പെടുക. മിൻ സ്വാഹിബിക, നിന്റെ സ്വാഹിബിൽ നിന്ന് നിന്റെ മറുപക്ഷത്തുള്ള ആളിൽ നിന്ന് ഇതിന് എതിര് കൊണ്ടുവരാൻ ആവശ്യപ്പെടലെന്ന്. എങ്ങനെ അല്ലെങ്കിൽ നീ ചെയ്തതുപോലെ അവനും ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം. ശത്രു എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെടല തഹദ്ദി അല്ല കുട്ടികളെ. ശത്രു എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതുപോലെ നബിയോട് പറയാം, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പറയലല്ല ഇത്. അതാണ് തഹദ്ദിന്റെ അസുല അർത്ഥം. അതാണ് പറയുന്നത് റസൂലുള്ള പറയുക, ഇതാ ഖുർആൻ എന്റെ മുഅ്ജിസത്താൻ, ഇത് മഹാത്ഭുതമാണ്, എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾ കൊണ്ടുവരൂ. അതാണ് തഹദ്ദി. കണ്ടോ, ഒരു കാര്യം കാണിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് സൂചിപ്പിച്ച് ഒരു കാര്യം ചെയ്തിട്ട് അതിന് തുല്യമായി കൊണ്ടുവന്ന് ഇതിനെ എതിരിടാൻ കഴിയോടോ എന്ന് ചോദിക്കല, അതാണ് വെല്ലുവിളി. ഇതാണ് തഹദ്ദിയുടെ അസല് അർത്ഥം എന്ന് ഷെയ്ഖ് സാദ പറഞ്ഞത് അത്താർ എടുത്തു ധരിക്കുന്നുണ്ട് ജമ്മില്. ബൈലാവി ഓതണ്ടേ? ഒരു ബൈലാവി ഓതിയാല് ഹാഷ്യ കാണൂലേ? ജമ്മുൽ ജവാം ഓതുമ്പോ ഹാഷ്യ കാണൂലേ? ഓതി ഒരുക്കല്ലേ? യുഖാലു പറയാറുണ്ട് തഹദ്ദൈതു ഫുലാൻ എന്ന് പറയും. ഇദാ ബാറൈതഹു ഫീ ഫിഇലിൻ വനാസഅതഹു അൽഗലബത ഫീഹി, ഒരു കാര്യത്തെ ചെയ്തുകൊണ്ട് നീ മത്സരിക്കാൻ തയ്യാറാവുകയും അതിൽ അവനെ വെല്ലുവിളിക്കുകയും ചെയ്താലാണ് എന്ത് പറയുക? തഹദ്ദ എന്ന് പറയുക എന്ന്. അങ്ങനെ തഹദ്ദി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ശത്രുവിന്റെ അശക്തിയെ വ്യക്തമാക്കി കൊടുക്കുക. തഹദ്ദി ചെയ്തുകൊണ്ട് ശത്രുവിന്റെ അശക്തിയെ എന്ത് ചെയ്യുക? വ്യക്തമാക്കി കൊടുക്കുക. മറുപക്ഷത്ത് നിന്നുണ്ട് തഹദ്ദി ഉണ്ടാവുമ്പോഴും ഇതുണ്ട്, കാരണം റസൂലുള്ള അങ്ങോട്ട് വെല്ലുവിളി എപ്പോഴും ഉണ്ടല്ലോ. അതുണ്ടാവുമ്പോ ഇനി ശത്രുപക്ഷത്ത് നിന്ന് വെല്ലുവിളി ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അംബിയാക്കൾ, അവരിൽ നിന്ന് ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ മുഴുവനും മുഅ്ജിസത്താകുന്നു, ഒറ്റ ഒന്നിനെയും ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അടിസ്ഥാന വിവരം യഥാർത്ഥത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇമാം നവവി തങ്ങളും ഹാഫിളു ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളും ഇബ്നു റജബ് അൽ ഹംബലി തങ്ങളും അൻവർ ഷാ കാശ്മീരിയും അതുപോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും ഈ സംഭവങ്ങളെ മുഴുവനും മുഅ്ജിസത്തിൽ എണ്ണിയത് കേട്ടോ പയ്യന്മാരെ, കേട്ടോ. അല്ലാതെ എന്തല്ല, പുതിയൊരു ഇസ്തിലാഹോ പുതിയൊരു ഉറുഫോ അല്ല, ദീനിന്റെ ഉറുഫാണ് അവർ ആ ചെയ്തത്. കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പഠിച്ചവരും പഠിപ്പിക്കുന്നവരും അവരാണ്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇതൊക്കെ കണ്ട ആളുകൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ? ഈ പയ്യോളിയുടെ കാര്യത്തിലല്ല എനിക്ക് വിഷമം തോന്നുന്നത്. ഇയാൾ ഈ സഫാഹത്ത് പറയാൻ തുടങ്ങിയിട്ട് എത്ര ആയി, എത്ര കാലമായി ഇയാൾ ഇത് പറയാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് ഇതൊന്നും അറിയുന്ന ഒരു കുട്ടി മറുപക്ഷത്തില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ അറിയാണ്ടല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുടിനെ പറ്റിയുള്ള ചർച്ച ഒന്ന് ഒഴിവായി കിട്ടട്ടെ എന്ന് ആണ് സംഗതി. ബോംബെയിലെ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന മുടിയുടെ വിഷയം അതും കണ്ട് ഒഴിവായി കിട്ടട്ടെ. ഏതെങ്കിലും ഫിത്തനായിട്ട് ആരെങ്കിലുമൊക്കെ കൂടട്ടെ. എസ് ടി വിയിൽ കുറെ ആൾക്കാർ ഇങ്ങനത്തെ കുറെ ഫിത്തനകളും മറ്റോടത്ത് വേറെ കുറെ ഫിത്തനകളും ആയിട്ട് ഇങ്ങനെ ഇരുന്നാല് വിഷയം ചർച്ചയുടെ അങ്ങനായി പോകുമല്ലോ. നമ്മളെ മുടി അതിലാണ്ട് മറന്നു പോകുമല്ലോ. മുടിനെപ്പറ്റി ഇപ്പൊ ആർക്കും വിശ്വാസമില്ല. മുടിയിൽ വിശ്വാസമുണ്ടോ ഉസ്താദേ? പയ്യോൾ ഉസ്താദേ എന്ന് വെച്ചാല് ഡോട്ടാണ് അല്ലെ ബൗൺസാണ്. അത് ചോദിക്കാൻ പാടില്ല. ആര് ചോദിച്ചാലും അങ്ങനെയാണ്, എവിടെ ചോദിച്ചാലും അങ്ങനെയാണ്. അപ്പൊ ആ വിഷയാണ്ട് മാറണം. അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പിത്തിന എന്ത് സഫാഹത്തായാലും വേണ്ടില്ല. അപ്പൊ ആ സഫാഹത്ത് പറയുമ്പോ എന്തായാലും മറുപടി പറയാൻ മറുപക്ഷം തയ്യാറാവുമല്ലോ, നിർബന്ധിതരാവുമല്ലോ. ഇല്ലട്ടോ, ഇതുകൊണ്ടൊന്നും മുടി മറക്കില്ലട്ടോ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖുലഫാഇ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ
ഏതോ ഒരു പെണ്ണിന്റെ മുടി വെച്ച് കെട്ടാൻ എന്നിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും സനദിതാവായിക്കുന്നു എന്ന് പറഞ്ഞാൽ സനദിതാവായിക്കുന്നു. ഹസ്രജിക്ക് അയാളുടെ വാപ്പാമാരും മഷായിഖുമാരിലൂടെ കിട്ടിയ മുടി ഇതാ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾ മറക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ പിന്നാലെ ഞങ്ങളുണ്ട്. പിന്നെ പറഞ്ഞു സനദില്ലാന്ന്, പിന്നെ പറഞ്ഞു അവിടെ അടിയാധാരാണ്, പിന്നെ പറഞ്ഞു ഇത് അവിടെ ഉണ്ട്, എവിടെ മറ്റേ സിറാജിലുണ്ട്, ഇങ്ങോട്ട് വന്നാ മതി പറഞ്ഞു. ഇതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. നിങ്ങളുടെ കള്ളത്തരം പൂർണമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പൂർണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കണം, എല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്നും ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്യും. നീ നോയിക്കോ, ഒന്നുകൂടെ നോയിക്കോ. ജൗഹറുത്ത് തൗഹീദിന്റെ ഷറഹിൽ ബഹുമാനപ്പെട്ട ഇമാം ജൗഹറുത്ത് തൗഹീദിന്റെ ഷറഹിൽ ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി തങ്ങൾ പറയുന്നുണ്ട്, വൽ മുഅ്ജിസത്തു അംറുൻ ഖാരിഖുൻ മഖ്റൂനും ബിത്തഹദ്ദി അല്ലദീ ഹുവ ദഅവ റിസാല. ഏയ്, ഈ ജമ്മുൽ ജവാമിയൊക്കെ നോക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നോക്കിയാ പോരെ. ജൗഹറുത്ത് തൗഹീദിന്റെ ഷറഹിൽ ഇമാം ബാജൂരി നോക്കൂടെ. വൽ മുഅ്ജിസത്തു عرفا امر خارق للعاده مقرون بالتحدي الذي എന്താണ് ഈ തഹദ്ദി? ഹുവ ദഅവ الرسالة, റിസാലത്തിന് വാദിക്കലാണ്, റിസാലത്തിന് അവകാശപ്പെടലാണ്. അവിന്നുപൂവ അല്ലെങ്കിൽ നുപൂവത്തിനെ മാദമിൽ മുആറള, മുആറള ഇല്ലാതെ, മറുപക്ഷം എതിരില്ലാതെ. وقال السعد هي امر يظهر بخلاف العاده على يد مدعي النبوة عند تحدي المنكرين. ന്യായ ഭാരത്ത് ഞാൻ വായിച്ച അർത്ഥം പറയാതെ പോയാൽ അത് അതിനെ വെച്ച് കളിക്കാൻ ആള് വരും. അംറുൻ യൽഹറു ബിഖിലാഫിൽ ആദ, ആദത്തിനെതിരിൽ വെളിവാകുന്ന കാര്യമാകുന്നു നുബുവത്തിനെ വാദിക്കുന്ന പ്രവാചകനിലൂടെ. ഇന്ത തഹദ്ദിൽ മുങ്കിരീന, മുങ്കിരീങ്ങളെ വെല്ലുവിളിക്കുന്ന സമയത്ത് എന്നാണ്. മുങ്കിരീങ്ങൾ വെല്ലുവിളിക്കുന്ന സമയത്ത് എന്നല്ല, മുങ്കിരീങ്ങളെ വെല്ലുവിളിക്കുന്ന സമയത്ത്. എങ്ങനെ? അലാ വജിഹിൻ, ഒരു രൂപത്തിൽ. യുഅ്ജിസുൽ മുങ്കിരീന അനിൽ ഇത്തിയാനി ബിമിസ്ലിഹി, അതിന് തുല്യമായത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ. അപ്പോൾ ഇജാസ് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തുൽ അജ്സി, ശത്രുവിന്റെ അശക്തിയെ സ്ഥിരീകരിക്കലാണ്. നിങ്ങൾക്ക് കഴിയില്ലടോ, കഴിയുമെങ്കിൽ കൊണ്ട എന്ന് അങ്ങട്ട് പറയലാണ്. വീണ്ടും പറയുന്നു, മഅനത്തഹദ്ദി തലബുൽ മുആറള, മുആറളയെ ആവശ്യപ്പെടുക എന്നാണ്. ഫീമാ ജഅലഹു ഷാഹിദൻ ലിദഅവതിഹി, ഏയ് ഫീമാ ജഅലഹു, ശരിക്കും മനസ്സിലാക്കണം. അല്ലെങ്കിൽ തഹദ്ദിൽ മുങ്കിരീന എന്നുള്ള ഫായിലിലേക്ക് ഇളാഫത്തായി അർത്ഥം വരും. ഒരിക്കലും അങ്ങനെയല്ല, വളരെ കൃത്യമാണ്. തഹദ്ദി എന്ന് പറഞ്ഞാൽ തലബുൽ മുആറള, ഇതിനെ എതിരിടാൻ കഴിയ ആവശ്യപ്പെടലാണ്. എന്ത് വിഷയത്തിൽ? ഫീമാ, ഒരു വിഷയത്തിൽ. ജഅലഹു, അതിനെ ഈ പ്രവാചകൻ ആക്കി. ഷാഹിദൻ ലിദഅവതിഹി, തന്റെ ദഅവത്തിന്റെ തെളിവാക്കി. ഖുർആൻ പോലെ തന്റെ ദഅവത്തിന് തെളിവാക്കുന്ന ഈ വിഷയങ്ങൾ, തന്റെ ദഅവത്തിന് തെളിവ് എന്ന വിധത്തിൽ ഇതൊക്കെ തെളിവുകളാണ്. അതൊക്കെ തെളിവാകുന്ന മഹാന്മാരായ സഹാബത്തിനെ സഹായിക്കലോടുകൂടെ, അവർക്ക് ഗുണം ചെയ്യുന്നതോടുകൂടെയൊക്കെ ഈ അത്ഭുതങ്ങൾ വെളിവാക്കുമ്പോൾ ഇതൊക്കെ എന്റെ ഷാഹിദാണടോ, ധൈര്യമുണ്ടെങ്കിൽ ഇതിനെ എതിരിട് എന്ന ഒരു ധ്വനി അവിടെയൊക്കെ ധ്വനിച്ചു നിൽക്കുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വതഅജീസുൽ മുങ്കിരീന, മുങ്കിരീങ്ങളെ അശക്തരാക്കലാണ്, അഥവാ അവർ അശക്തരാണെന്ന് പ്രഖ്യാപിക്കലാണ്, വരുത്തി തീർക്കലാണ്, സ്ഥിരപ്പെടുത്തലാണ്. അനിൽ ഇത്തിയാനി ബിമിസ്ലി മാ അബ്ദാ, ആ കൊണ്ടുവന്നതിന് തുല്യമായത് കൊണ്ടുവരാൻ, കൊണ്ടുവരുന്നതിന് തൊട്ട് അവരുടെ അശക്തിയെ വെളിവാക്കലാകുന്നു എന്ന്. മനസ്സിലായോ? അപ്പോ ഇതുപോലെയുള്ള ഇബാറത്തുകൾ വളരെ കൃത്യമായി നമുക്ക് നമ്മുടെ അയ്യിമത്തിന്റെ കിതാബുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും അറിയാതെ എന്നതിൽ അത്ഭുതമൊന്നുമില്ല. അതവരുടെ ഇൽമിന്റെ, അറിവിന്റെ തോത് നമുക്ക് അളക്കാൻ അള്ളാഹു തആല നമുക്ക് അവസരം തന്നു. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരന്മാര്, ഈ വിധത്തിൽ ഓരോ വിഷയങ്ങൾ, ഇല്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് സമൂഹത്തിൽ അനാവശ്യമായ ചർച്ചയും അനാവശ്യമായ സംശയങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന ആളുകളെ കരുതിയിരിക്കേണ്ടതുണ്ട്.
അവരുടെ ഷെറിനെ നാം ശരിക്ക് തടയേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഔലിയാക്കൾ ഔലിയാക്കൾ നുബുവത്തിനെ വാദിക്കില്ല. ഔലിയാക്കൽ ആരെങ്കിലും നുബുവത്തിനെ വാദിച്ചാൽ പിന്നെ അവൻ വലിയുമല്ല. നബിയല്ലാത്ത ഒരാള് നുബുവത്തിനെ വാദിച്ചാൽ പിന്നെ അവൻ നബിയും അവൻ വലിയും അല്ല. അപ്പോൾ ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്നതിന് മുഇ്ജിസത്ത് എന്ന് പറയോ? മഹാന്മാരായ അയ്മത്ത് പലരും അങ്ങനെ ഇബാറത്തിട്ടിട്ടുണ്ട്. പക്ഷെ അതേത് അർത്ഥത്തിലാണ്? അതിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ പറഞ്ഞത്, മുഇ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ബായനെ സംബന്ധിച്ച് ചേർത്തി നോക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ദഅവൻ നുബുവത്ത് ഖിയാമം വരെ നിലനിൽക്കുന്നതാണ്. മറ്റുള്ള അമ്പിയാക്കൾ വഫാത്താവുന്നതോടുകൂടെ അധികവും അവരുടെ നുബുവത്തും അവസാനിച്ചു, അല്ലെങ്കിൽ ചിലതൊക്കെ കുറച്ചു കാലം നീണ്ടു നിന്നു. ആ നുബുവത്ത് കഴിയുന്നതോടുകൂടെ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായാൽ അതിന് മുഇ്ജിസത്ത് എന്ന് പറയില്ല. പിന്നെ അതിന് മുഇ്ജിസത്ത് എന്ന് പറയുന്നതെങ്കിൽ അത് തശ്ബീഹ് നിലക്കാണ്, അല്ലെങ്കിൽ മജാസായിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾ, ഈ ഉമ്മത്തിൽ നിന്നുള്ള ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്നതിനെ സംബന്ധിച്ച് അവിടെ ഈ ദഅവൻ നുബുവത്ത് അവർ വാദിക്കുന്നില്ല, പക്ഷേ തങ്ങളുടെ പ്രവാചകൻ നബിയാണെന്ന അതിനെ തെളിയിക്കുന്നു എന്ന നിലയിൽ തഗ്ലീബ് എന്ന നിലക്കോ തശ്ബീഹ് എന്ന നിലക്കോ അതിനും മുഇ്ജിസത്ത് എന്ന പ്രയോഗം ഉണ്ട്. അതാണ് അയ്മത്ത് പ്രയോഗിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ശറഹുൽ അഖായിദിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും, ഖയാലിയും കാണാൻ കഴിയും. മനസ്സിലായ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ക കാരണം താരീഫിൽ മുദ്ദഇ നുബുവയുടെ കരത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി നുബുവത്തിനെ വാദിക്കുന്ന ആളുകളുടെ കരത്താൽ, മനസ്സിലായോ? അങ്ങനെ വെക്കുമ്പോൾ പിന്നെ അവരുടെ കരങ്ങളാൽ വഫാത്തിന് ശേഷം ആ പ്രവാചകന്മാർ കാരണമായി ഉണ്ടാവുന്നത്, ഇപ്പൊ അവരോട് ഇസ്തിഗാസ ചെയ്തിട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാൽ ഉണ്ടാകുന്നത് എങ്ങനെ? അമ്പിയാക്കളുടെ മുഇ്ജിസത്ത്, അത് ഖുർആൻ മുഇ്ജിസത്താണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ശാരീരികമായ പ്രത്യേകതകൾ, അത് ഖസായിസാണ്. അതോടൊപ്പം തന്നെ അമാനുഷികമാണ്. ഇങ്ങനെയുള്ള അമാനുഷികതകൾ നിങ്ങൾക്കില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടില്ലല്ലോ എന്ന നിലക്ക് ഇങ്ങനെയുള്ള പ്രത്യേകതകൾ എനിക്കുണ്ട്, അത് എന്റെ നുബുവത്തിന്റെ അടയാളമാണ്, നുബുവത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്, അതിന് തെളിവാണ് എന്ന ആ ഒരു ഹൈഫിയത്ത് പരിഗണിച്ചുകൊണ്ട് അതിനൊക്കെ മുഇ്ജിസത്ത് എന്നാണ് അയ്മത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ അവർ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹിയുടെ മുഇ്ജിസത്തിൽ പെട്ടതാണ് വളരെ അത്ഭുതകരമായ വിധത്തിൽ ദുആക്കുത്തരം ഉണ്ടാവുക. അത് ജീവിതകാലത്തും ഉണ്ടായിട്ടുണ്ട്, വഫാത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. അത്ഭുതകരമായ കാര്യങ്ങളിൽ മഹാന്മാരായ സഹാബത്തിന് പലതും ചെയ്തു കൊടുക്കുക, അതും വഫാത്തിന്റെ മുമ്പും ഉണ്ടായിട്ടുണ്ട്, വഫാത്തിന്റെ ശേഷവും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതൊക്കെ അവരിലൂടെ അവർ കാരണമായി ഉണ്ടാവുന്നത് തന്നെ. അതുകൊണ്ട് അവരുടെ മുഇ്ജിസത്ത് വഫാത്തിന് ശേഷം മുറിഞ്ഞു പോകുന്നേ ഇല്ല. അതാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്, മുഇ്ജിസത്ത് മുറിയുന്നില്ല. അവരുടെ നുബുവത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് അന്നുബുവ ജീവിക്കട്ടെ വഫാത്താവട്ടെ, വഫാത്താവുന്നതോടുകൂടെ നുബുവത്ത് മുറിഞ്ഞു പോയിട്ടില്ല, നുബുവത്തിന്റെ വാദം അവസാനിച്ചിട്ടില്ല. ആ നുബുവത്തിന്റെ വാദം നിലനിൽക്കുന്ന കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി, നേരിട്ട് കാരണമായി പല കാര്യങ്ങളും ഉണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ഭുതകരമായി പല വിഷയങ്ങളും ഇവിടെ നിലനിൽക്കുന്നു. നമ്മുടെ മുഅ്മിനീങ്ങളായ നമുക്ക് അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുന്നു. എന്റെ ജീവിതം ഖൈറാണ്, എന്റെ മരണം ഖൈറാകുന്നു, അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്താൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും, നിങ്ങളിൽ നിന്ന് തെറ്റുകൾ കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. നമ്മളത് വിശ്വസിക്കുന്നു. ആ വിശ്വാസം നമ്മളുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്നു. ആ നിലക്കുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അത് മുഇ്ജിസത്തിന്റെ ഭാഗം തന്നെയാകുന്നു. ഇതിയായതുകൊണ്ടല്ലേ അതുണ്ടായത്? ലോകത്ത് റസൂലുള്ളാഹി ആര് എപ്പോൾ സ്വപ്നം കണ്ടാലും അത് യഥാർത്ഥമാണ്, പിശാചിന് കോലം കെട്ടാൻ കഴിയില്ല, മുഇ്ജിസത്താണ്. അത് പ്രവാചകനായതുകൊണ്ടാണ്. മറ്റുള്ളവരെ പോലെ കോലം കെട്ടാൻ കഴിയും, അത് മുഇ്ജിസത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള മുഇ്ജിസത്തുകൾ ഒരുപാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, വരാനിരിക്കുന്ന പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനങ്ങളും മുഇ്ജിസത്തായി നിലനിൽക്കുന്നു. ഖുർആൻ അല്ലാത്തത് തന്നെ നിലനിൽക്കുന്നു, അത് അതേപടി മുഇ്ജിസത്തായി നിലനിൽക്കുന്നു. അത് സംഭവിക്കുമ്പോഴും അത് അതിന്റെ ലുഹൂറും മുഇ്ജിസത്ത് തന്നെയാണ്. അമ്രു
ഹുറുൽ ഖാരിഖാണ്, ഖാരിഖായ എന്തൊന്നും. റസൂലുള്ളാഹ് അന്ന് അത് പറയുന്നു, അത് പുലരുന്നു. അത് പുലരുമ്പോൾ ആ പുലരുന്നത് സാധാരണ സംഭവമാവട്ടെ അസാധാരണ സംഭവമാവട്ടെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞു എന്ന നിലക്കും, അന്ന് പറഞ്ഞത് ഇന്ന് പുലർന്നു എന്ന നിലക്കും അത് മുഅ്ജിസത്ത് തന്നെയാണ്. അത് ഫിഅലൊന്നും വേണ്ട, അംറുൻ ഖാരിഖുൻ, ഖാരിഖായ അംറാകുന്നു. മഹാന്മാരായ ഔലിയാ, റസൂലുള്ളാഹിയുടെ ഉമ്മത്തിലുള്ള ഔലിയാ, റസൂലുള്ളാഹിയെ പിൻപറ്റിയതിന്റെ പേരിൽ അവർക്ക് കിട്ടിയ മഹത്വത്തിന്റെ പേരിൽ ഉണ്ടാകുന്നതിനെ ആ റസൂലുള്ളാഹിയുടെ കാരണമായി എന്ന ആ ഒരു പരിഗണന വെച്ച് നോക്കുമ്പോൾ അതിനും മുഅ്ജിസത്ത് എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞതിനൊക്കെ നേരത്തെ പറഞ്ഞ മുഅ്ജിസത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ അതൊക്കെ ഉൾപ്പെടുന്നു. എന്നാൽ ഇത് നേരിട്ട് ഔലിയായിൽ നിന്ന് വരുന്നതായതുകൊണ്ട്, നേരിട്ട് റസൂലുള്ളാഹിയുടെ ഇടപെടലല്ലാത്തത് കൊണ്ട് പറയാൻ പറ്റൂ, നേരിട്ട് ഹഖീഖത്തിൽ തന്നെ പറയാൻ പറ്റുമോ പറ്റുകയില്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായം കാണുന്നുണ്ട്. അതിൽ വലിയൊരു വിഷയം അതിലില്ല. കാരണം എന്തുകൊണ്ട്? ഏത് രൂപത്തിലായാലും അത് നബിയിലേക്ക് ചേർപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് അത് എന്ത് തന്നെയാണ്? ഹഖീഖത്തിൽ തന്നെ മുഅ്ജിസത്താണ് എന്നാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാര് തസ്ബീഹ് എന്ന നിലക്കാണ്. രണ്ടായാലും കുഴപ്പമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ മുറിയുന്നില്ല. നമ്മളിവിടെ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹിയോട് സഹായം അഭ്യർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കും. ജീവിതകാലത്ത് സഹായിച്ചിട്ടുണ്ട്, ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. വഫാത്തിന് ശേഷവും അങ്ങനെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്, സഹായിക്കുകയും ചെയ്യും എന്ന്. ആ സഹായിക്കാനുള്ള ആ ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് ഉമ്മത്ത് എവിടെ നിന്ന് സലാം പറഞ്ഞാലും അത് മടക്കാനുള്ള പ്രത്യേകത, എവിടെ നിന്ന് ഉമ്മത്ത് എന്ത് ഖൈർ ചെയ്താലും അത് കാണാനും അതിനുവേണ്ടി അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുമുള്ള പ്രത്യേകത, ഇതൊക്കെ മുറിഞ്ഞു പോയി എന്നാണോ പൊന്മണ ഉസ്ലിയർ പറയുന്നത്? അല്ലെ, എന്താണ് അതിന്റെ അർത്ഥം? ഇതൊക്കെ മുറിഞ്ഞു പോയിന, ഇതൊക്കെ ഇവിടെ നിലനിൽക്കേണ്ടതല്ലേ? ഇതൊക്കെ നിലനിൽക്കേണ്ടത് തന്നെയല്ലേ? ഇതൊക്കെ നിലനിൽക്കേണ്ടത് തന്നെയാണ്. എങ്ങനെ നിലനിൽക്കേണ്ടത്? ചിലത് എല്ലാ സമയത്തും നിലനിൽക്കേണ്ടതുണ്ട്, ചിലത് അതിന്റെ ഹഖീഖി ഖുവ്വത്ത് അവരിൽ നിലനിൽക്കേണ്ടതുണ്ട്, ആ അടിസ്ഥാനപരമായി അവരിൽ നിലനിൽക്കേണ്ടതുണ്ട്, അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ടതുണ്ട്. ദുആ ചെയ്താൽ അത്ഭുതകരമാം വിധത്തിൽ ദുആ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നേടൽ എന്നല്ല, ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചാൽ കാര്യം നേടൽ, ചിലപ്പോൾ അതൊന്നുമില്ലാതെ അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും കാര്യം നേടൽ, ഇതൊക്കെ അതിനൊക്കെയുള്ള അസലിയായ കഴിവ് അല്ലാഹു തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയിൽ, അംബിയായിന്റെ പ്രത്യേകതയിൽ ജീവിതകാലത്ത് എങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ടോ അതേപോലെ നിലനിൽക്കുന്നു. അത് ജീവിതകാലത്ത് പലപ്പോഴായാണ് പ്രകടിപ്പിച്ചത് എന്ന പോലെ വഫാത്തിന് ശേഷം പലപ്പോഴായി പ്രകടിപ്പിക്കും. അത്രേ അതിന്റെ കാര്യമുള്ളൂ. അതെന്താ പൊന്മുള മുസ്ലിർക്ക് അറിയാണ്ടാണോ? അങ്ങനെ ആവോ? ഇല്ല, പിന്നെ മറ്റെന്തോ ലക്ഷ്യത്തിന് വേണ്ടി ആണ് ഇതൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് ആ വിഷയത്തിൽ നാം വളരെ കൃത്യമായുള്ള മഹാന്മാരായ അയ്മത്ത് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിനെയൊന്നും വെല്ലാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക് മറ്റൊരു കാര്യം. ഇവര് ചില ജൽപ്പനങ്ങൾ നടത്തി. എന്താണ് ജൽപ്പനങ്ങൾ? ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയം വൈകുന്നുണ്ടോ? ഒരുപാട് എത്തിറാദാത്തുകൾ അവർ നൽകിയിട്ടുണ്ട് സമൂഹത്തിൽ, വെറുതെ അവരുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ, സംശയമുണ്ടാക്കാൻ. മുസ്ലിം ഉമ്മത്ത് എല്ലാവരും അനിഷേധ്യമായി യാതൊരു സംശയവുമില്ലാതെ വിശ്വസിച്ചു വരുന്ന യാഥാർത്ഥ്യങ്ങളെ അതിൽ സംശയം ജനിപ്പിക്കുക, അങ്ങനെ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ താറടിക്കുന്ന സ്വഭാവം നിങ്ങൾ നോക്ക്. ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? ഹജറുൽ അസ്വദ് ഇടക്കാരോ തട്ടിക്കൊണ്ടുപോയിരുന്നു.
ഹജറുൽ അസ്വദി ഇടക്ക് ആരോ തട്ടിക്കൊണ്ടുപോയി കഅബയിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. 22 വർഷക്കാലം അവരുടെ നാട്ടിൽ കഅബയും ഉണ്ടായി, അവിടെ അതിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ അതുണ്ട്. പിന്നെ എവിടുന്നോ കുറച്ച് കല്ലും കഷ്ണം എടുത്തു കൊടുത്ത്, എന്നിട്ട് അതിനെ മുത്തുന്നവരല്ലേ നിങ്ങൾ എന്ന് ഇവന്മാര് ജൽപ്പിക്കുകയാണ്. ബുക്ക് നിങ്ങൾ ഈ ആളുകൾ എന്ത് പറഞ്ഞാലും റാമോളുന്ന അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുമെന്ന് പറഞ്ഞ സാങ്കേതിക ചില സാങ്കേതിക പ്രയോഗം നടത്തിക്കൊണ്ട് സാലിഹ് സക്കാഫി പറഞ്ഞ അത്തരം ആളുകൾ ഈ ബോംബെ തെരുവിലെ മുടിയെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് പോലെയാണ് മുസ്ലിമീങ്ങൾ അവരുടെ മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിനിടയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അവസരം ഉണ്ടാക്കുന്ന തെമ്മാടി തല്ലാർ ചെയ്യുന്നത് അല്ലേ? ആർക്കാണ് നിങ്ങൾ പണിയെടുക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കുന്നത്? എത്ര അപകടകരമായ പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഹജറുൽ അസ്വദി എന്ന് പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിന്റേതാണ്, ലോക മുസ്ലിമീങ്ങൾ ഒന്നായി അവിടെ ചെല്ലുന്നതാണ്. ആരിഫീങ്ങളും ഔലിയാക്കളും മഹത്തുക്കളുമാകുന്ന പണ്ഡിതന്മാരടക്കം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ ആളുകൾ മുസ്ലിം ഉമ്മത്ത് അവിടെ ചെല്ലുന്നു. 22 വർഷം അത് അവിടെ ഇല്ലാതെയായപ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് അങ്ങേയറ്റം നൊന്ത് വേദനിച്ചു. ഏതെങ്കിലും ഒരു കല്ല് വെച്ച് അതിന് പരിഹാരം ചെയ്യാൻ അന്നത്തെ ഭരണാധികാരികൾ തയ്യാറായില്ല. ഇതിൽ തിരിച്ചു ലഭിക്കുന്നതുവരെ അവർ കാത്തുനിന്നു. തിരിച്ചു ലഭിച്ചപ്പോൾ അതവിടെ വെച്ചു. തിരിച്ചു ലഭിച്ചപ്പോൾ അതവിടെ വെക്കുകയും മുസ്ലിം ഉമ്മത്ത് ആകമാനം അത് അംഗീകരിക്കുകയും മുസ്ലിം ലോകം അതിനെ പഴയതുപോലെ വിശ്വസിക്കുകയും ചെയ്യുകയും ലോക മുസ്ലിമീങ്ങൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ മഹത്തായ കല്ലിലുള്ള വിശ്വാസം ആ കല്ലിന്റെ പവിത്രതയെയും അതിന്റെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്തുകൊണ്ട് ബോംബെ തെരുവിലെ മുടിയിൽ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ വിശ്വസിക്കുന്നത് പോലെ ഉസ്താദ് പറഞ്ഞത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ വിശ്വസിക്കുന്നത് പോലെയാണ് മുസ്ലിം ഉമ്മത്ത് എല്ലാ കാര്യത്തിലും വിശ്വസിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഹീന ശ്രമത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ലോകത്ത് ആരെങ്കിലും ഇതിന്റെ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വിഭാഗം പറഞ്ഞിട്ടുണ്ടോ? ഹജറുൽ അസ്വദ് മുത്തുന്നതിനെ അതിനെ ചുംബിക്കുന്നതിനെ അതിനെ ആദരിക്കുന്നവനെ ചോദ്യം ചെയ്തവരുണ്ട്, ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹജറുൽ അസ്വദിന്റെ അത് സത്യമാണോ അല്ലേ, അത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്നതിനെ ചോദ്യം ചെയ്ത ഒരു സംഘവും ഒരാളെയും ഇസ്ലാമിന്റെ ശത്രുക്കളിൽ പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല, മുസ്ലിമീങ്ങളിൽ ഏതായാലും ഇല്ല. ലോകത്ത് ആദ്യമായി ലോകചരിത്രത്തിൽ ഈ ഹജറുൽ അസ്വദിൽ സംശയം ജനിപ്പിക്കാൻ വന്നത് ഈ ഒരു വിഭാഗം മാത്രമാണ്. എന്തിനു വേണ്ടി? ബോംബെ തെരുവിൽ നിന്ന് തങ്ങളുടെ മുതലാളി കൊണ്ടുവന്ന മുടി അതിന്റെ പേരിൽ അയാളെ പിടികൂടിയപ്പോൾ നിക്കക്കള്ളിയില്ലാതെയായപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ ആർക്കും വേണ്ട ദീനിനെ ആകെ താറുമാറാക്കാം എന്ന വ്യാമോഹമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എത്ര വലിയ അപകടമാണ് നിങ്ങൾ ചെയ്യുന്നത്! അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന്റെ മുഴുവൻ വിശ്വാസങ്ങളെയും നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഇനി നിങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? റസൂലുള്ള ഉണ്ടായിരുന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിക്കില്ലേ നിങ്ങൾ? അതിന് സന്നദ്ധ ചോദിക്കില്ലേ നിങ്ങൾ? ഓരോ കാര്യങ്ങളും സ്ഥിരപ്പെടേണ്ടത് അതിന്റേതായ രൂപത്തിൽ സ്ഥിരപ്പെട്ട മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഓരോന്നിനും അതിന്റേതായ വ്യവസ്ഥയുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കില്ലേ കഅബ അവിടെ ഒളിച്ചു പോയിട്ടുണ്ടല്ലോ, പിന്നുണ്ടാക്കിയത് അവിടെ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ചോദിക്കില്ലേ നിങ്ങൾ? ചോദിക്കില്ല എന്നെന്താ ഉറപ്പ്? ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ ജനനത്തെ തന്നെ നിങ്ങൾ ചോദ്യം ചെയ്താൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, കാര്യങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലായിക്കോ, ഞാനിപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ലോകത്ത് ആരും തന്നെ സംശയം ജനിപ്പിക്കാത്ത ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വളരെ കൃത്യമായ തെളിവുകളിലൂടെ ഹജറുൽ അസ്വദിന്റെ
അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ മഹത്വം, അതിന്റെ അത് ഒറിജിനാലിറ്റി തെളിയിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ നിങ്ങൾക്കതിൽ സംശയമുണ്ടെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾക്കതിൽ സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ സംശയമുണ്ട് എന്ന് നിങ്ങളൊന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നിങ്ങൾ ആരാണെന്നൊന്ന് തുറന്നു പറയണം. നിങ്ങൾ ആരാണെന്നൊന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. സമൂഹത്തിൽ നിങ്ങളുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മനസ്സിലാവണം. ഹജറുൽ അസ്വദിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് നിങ്ങൾ വെറുതെ ജനങ്ങളിൽ സമയം ജനിപ്പിക്കുകയാണോ? അതെല്ലാം നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ തെളിവുകളിലൂടെ നിങ്ങൾക്ക് ഹജറുൽ അസ്വദ് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും അതിനെ ശത്രുക്കൾ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നും അത് 22 വർഷം ശത്രുക്കളുടെ കയ്യിലായിരുന്നു എന്നും എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി? അവിടെ നിന്ന് തന്നെ ഹജറുൽ അസ്വദിനെ തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരും. അതിന് ഞങ്ങൾ ഒരുക്കമാണ്. നിങ്ങൾ അതൊന്ന് തുറന്ന് സമ്മതിച്ചാൽ മതി. മനസ്സിലായോ? എവിടെന്നാ നിങ്ങൾക്ക് അത് കിട്ടിയത്? ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് എന്ന് എവിടെന്നാ കിട്ടിയത്? അതിന് എത്രത്തോളം സാധുതയുണ്ട് ആ റിപ്പോർട്ടിന്? അതിനെന്ത് സനദുണ്ട്? അതേ സനദ് കൊണ്ട്. അതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അതിന് നിങ്ങൾക്ക് മാനദണ്ഡമുണ്ടല്ലോ. ഹജറുൽ അസ്വദ് തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ടോ എന്നതിലല്ലേ നിങ്ങൾക്ക് സംശയം? ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ടെന്നും 22 വർഷം പരിശുദ്ധ കഅബയുടെ മൂലയിൽ നിന്നതില്ലാതെയായിട്ടുണ്ടെന്നും അതിന് നിങ്ങൾ അവലംബിക്കുന്ന മാനദണ്ഡം ഏതോ അതേ മാനദണ്ഡം കൊണ്ട് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അതിനൊന്ന് തയ്യാറാവണം. ഞങ്ങൾക്കതിൽ സംശയമുണ്ട്. ഈ മാനദണ്ഡം കൊണ്ട് ഞങ്ങൾക്കിത് തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ സംശയമുണ്ടെന്ന് തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഇത്തരം അപകടകരമായ മുസ്ലിം ഉമ്മത്തിന്റെ മൊത്തം വിശ്വാസത്തെ പരിഹാസ്യമാക്കുന്ന, ശത്രുക്കളുടെ മുന്നിൽ പരിഹസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാക്കുന്ന ഈ അവസ്ഥ നിങ്ങൾ, ഈ സ്വഭാവം നിങ്ങൾ മാറ്റിവെക്കണം. ഇതാണ് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആറുകളാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളെ വെച്ച് കളിക്കരുത്. മനസ്സിലായോ? വളരെ കൃത്യമായ രേഖകൾ ഞങ്ങൾ തരും. നമ്മളോട് ദീനിനോട് കളിച്ചാൽ അത് അപകടം ചെയ്യും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ക്ലിപ്പൊന്നും ഇനി ഇവിടെ ഇടുന്നില്ല. വളരെ മോശമായ രൂപത്തിലാണ് അയാൾ അത് അവതരിപ്പിച്ചതൊക്കെ. എന്നാൽ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇവിടെ ഞാനിപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. വേണ്ടി വന്നാൽ അവരതിൽ സംശയമുണ്ടെന്ന് കൃത്യമായി പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ അവർ പറയുന്ന ഒരു ദിവസം വന്നാൽ ഇൻഷാ അള്ളാ കൃത്യമായി അതിന്റെ തെളിവ് നമുക്ക് അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. എന്നാൽ ഇനിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആറാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലിന്റെ പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലിന്റെ പ്രശ്നമാണ് ഇനി വലിയൊരു പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല, അത് കാന്തപുരം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കത്തുകയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിക്ക് നിഴലില്ല, അതൊക്കെ തീർച്ച എന്ന് അയാൾ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് കത്തുകയില്ല എന്ന വിഷയം എടുത്തു ചോദിച്ചപ്പോൾ ജിഷാൻ മാഹിയോട് പൊന്മള പറയുന്നത് അതൊക്കെ ജീവിതകാലത്താണ്, വഫാത്തിന് ശേഷം നിലനിൽക്കുന്നത് ഖുർആൻ മാത്രമാകുന്നു. അപ്പോ നിഴലില്ല എന്നതുമില്ല, എന്തുമില്ല, കത്തുകയില്ല എന്ന പ്രത്യേകതയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല എന്ന രൂപത്തിലാണ് അയാൾ സംസാരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. ഉസ്താദ് നിങ്ങൾ ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി, ബാക്കി പിന്നെ ഞങ്ങളായിക്കോളാ എന്ന് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു തോന്നുന്നുണ്ട് ഈ എസ് ജി ബിക്കാരും കൂട്ടരും. കാരണം പൊന്മള അതൊക്കെ ജീവിതകാലത്താണെന്നാ പറഞ്ഞത്. അപ്പൊ ജീവിതകാലത്ത് നിഴലില്ല എന്നയാളും അംഗീകരിക്കുന്നു, ജീവിതകാലത്ത് കത്തുകയില്ല എന്നയാളും അംഗീകരിക്കുന്നു. തുടക്കമാണിപ്പത്. ഇപ്പോഴോ? ഇപ്പോ എസ് ജി ബിക്കാരൻ പറയുന്നതോ? എസ് ജി ബിക്കാരൻ പറയുന്നതോ ജീവിതകാലത്തും നിഴലുണ്ട്, ചില സമയത്തൊക്കെ നിഴലുണ്ടാവാറുണ്ട്, ചില സമയത്തൊക്കെ നിഴലുണ്ടാവാറുണ്ട്, ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല എന്ന് പറഞ്ഞത്
ചില സമയം വാലിബുൽ ഔഖാത്തിലാണ്, പലപ്പോഴുമാണ്, ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. എന്തിനാണിത് പറയുന്നത്? ഇതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ലക്ഷ്യം അമ്മുവിന്റെ മുടിയെ റസൂലുള്ളാഹിയുടെ മുടിയാക്കലാണോ ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ജീവിതകാലത്താണെന്ന് നേതാവ് പറഞ്ഞു വെച്ചു. പിന്നെ കുട്ടികളെ തുറന്ന് കുറച്ച് ജീവിതകാലത്തും ഇടക്കൊക്കെ ഇല്ല, ഇനി കുറച്ച് കഴിഞ്ഞാലോ തീരല്ലാതാവും. തനിച്ച വഹാബിസത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ നിങ്ങളുടെ ശ്രമം അപലപനീയമാണ്. അത് സുന്നിയുടെ പേരിലായതാണ് സങ്കടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾ നടത്തിക്കോ, സുന്നിയുടെ പേരിലായതാണ് ഞങ്ങൾക്ക് വിഷമം. എന്ന് തുടങ്ങിക്കൊണ്ട് മഹാന്മാരായ ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ലാ ലില്ല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലില്ലേ ഇല്ല എന്നാ പറഞ്ഞത്. തെബിരിയാന്റെ ലാ ജിൻസിനെ തന്നെ ഉണ്ട് നഫീ ചെയ്യാൻ. ലില്ലി ഇല്ല തന്നെ, കാരണം ലില്ല ലില്ലിൻ, ലില്ലിന്റെ ലില്ലാണ് ലിൽത്ത തങ്ങൾ, അഥവാ റൂഹ് എന്ന് പറയുന്ന ആ നൂറ്, ആ നൂറിന്റെ പ്രതിഫലനമാണ് ശരീരം മുഴുവനും. വലില്ലുള്ളി റൂഹിന്റെ പ്രതിഫലമായ അതിന്റെ നേലായി നിൽക്കുന്ന ശരീരത്തിന് ലാലില്ല, അതിന് ലില്ലുണ്ടാവില്ല, നേലുണ്ടാവുകയില്ല. എത്ര അർത്ഥത്തിലാണ് ലില്ല് ഉപയോഗിച്ചത്? ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊന്നും നിങ്ങൾ കേൾക്കാണ്ടാണോ? നോക്ക്, നിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽഹൈതമി തങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽഹൈതമി തങ്ങൾ മഹാനവറുകൾ പറയുന്നത് നോക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ കസാഫത്തുകളിൽ നിന്നും, തിക്നെസ്സിൽ നിന്നും, ഈ ഭൗതിക ശരീരത്തിന്റെ, ഈ ബശരീയത്തിന്റെ എല്ലാ ജിസ്മാനിയായ തിക്നെസ്സിൽ നിന്നും അവരെ ശുദ്ധീകരിച്ചിരിക്കുന്നു. വസയ്യറഹു, അവരെ ആക്കിയിരിക്കുന്നു, നൂറൻ സിർഫൻ, തനിച്ച നൂറാക്കി മാറ്റിയിരിക്കുന്നു, തനിച്ച കൃത്യമായ നൂറാക്കി മാറ്റിയിരിക്കുന്നു. ലാ യൽഹറു ലഹു, അവർക്ക് വെളിവാവുകയില്ല, ലില്ലുൻ, നേല് വെളിവാവുകയില്ല, അസ്ലൻ, തീരത്തന്നെ അസ്ലൻ. ഇങ്ങനെയുള്ള പയ്യന്മാര് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു കരുതിയിട്ടാണ് മൂപ്പര് അസ്ലൻ അവിടെ പറഞ്ഞു വെച്ചത്. ലാടർത്ഥം തിരിയാതെ പോകണ്ട, അസ്ലൻ, തീരത്തന്നെ. ലാ യൽഹറു ലഹു, നബിക്ക് വെളിവാവാറില്ല, ലില്ലും ലില്ല് വെളിവാവാറില്ല, അസ്ലൻ, തീരത്തന്നെ. ഖർഖലിൽ ആദാ മുഅ്ജിസത്തായിട്ട്, അത് മുഅ്ജിസത്താണ്, അത് അത്ഭുതമാണ്, അത് ഖസായിസിൽപ്പെട്ടതാണ്, അവരുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. പ്രത്യേകതയിൽപ്പെട്ടതും അത്ഭുതകരമായ ഖർഖലിൽ ആദാ, ആ ആദത്തിനെതിരായിട്ടാണ്, ആദത്ത് നേലുണ്ടാവലാണ്, ആദത്തിനെതിരായിട്ട്, ആദത്തിനെതിരായിട്ട് നേലില്ല എന്ന്. അത് ജീവിതകാലത്തും ഇല്ല, ജീവിതകാലത്ത് തീരത്തന്നെ ഉണ്ടാവാറില്ല എന്ന് പറയുന്നു. ഈ ഹസായിസ് വഫാത്തിന് ശേഷം പോയി എന്നാണോ പൊന്മള പറഞ്ഞത്? പൊന്മള വഫാത്തിന് ശേഷം ഇല്ല എന്ന് പറഞ്ഞു. എസ് ജി വിക്കാരൻ ഒന്നുകൂടെ കടന്ന് പറഞ്ഞു. എസ് ജി വിക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ഏയ്, ലറബയലുറബീന്റെ ആള്, ലറബയലുറബീന്റെ ആള് അയാളാ പറയുന്നത്. അതുപോലെ വേറൊരു ഹദീസ് ഓതുന്നുണ്ട്, അഫ്കറു അന അഫ്കറു, ഹദീസിന്റെ ഇബാറത് വായിക്കാൻ കഴിയാത്തവന്മാർ എന്നിട്ടിങ്ങനെ തപ്പി നിൽക്കുക, അന അഫ്കറു അന അഫ്കറു. എന്നിട്ട് ആയിഷാ ബീവി ആയിഷാ ബീവി എന്നും പറയുന്നുണ്ട്. ഹദീസ് വായിക്കാനും അറിയില്ല, അർത്ഥം നൽകാനും അറിയില്ല. അതൊക്കെ ക്ലിപ്പിടണമെന്ന് ഞാൻ കരുതിയത്, സമയം വൈകിയതുകൊണ്ട് ക്ലിപ്പിടുന്നില്ല. വേണ്ടി വന്ന അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ പണ്ഡിതന്മാരെയും വിവരിക്കും. അന അഫ്തറു അന അഫ്തറു എന്ന് ആയിഷാ ബീവി പറഞ്ഞു. ആയിഷാ ബീവി, ആയിഷാ ബീവി അല്ല, സൈനബ് ബീവിയാണ്. എന്നിട്ട് അന അഫ്തറു എന്നല്ല, അന ഉഫ്തിറു എന്നാണ്. ഇതൊന്നും അറിയില്ല, നിങ്ങൾ തപ്പി തപ്പി അന 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 അഫ്തറു. ഹദീഫിന്റെ ഇബാറത്ത് വായിക്കാൻ കഴിയാത്ത ആളുകൾ, ലറബയുടെ മുവാരി എളിരിബുലാണെന്ന് അറിയാത്ത ആളുകൾ, ഹാ ഉലാ ഈ എന്നത് മബിനിയാണെന്ന് അറിയാത്ത ആളുകൾ, ഹാ ഉലായി മബിനിയാണെന്നറിയാത്ത ആളുകൾ, നിങ്ങൾ ആലോചിക്കണം.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവര് പറയുന്നു റസൂലുള്ളാഹിക്ക് ഇടത്തൊക്കെ നേലുണ്ടാവാറുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അദ്ദേഹം ഹംസയെ കേതിയ ഷറഹിൽ പറയുന്നു, ലാ യൽഹറു ലഹു മില്ലുൻ അസ്ലാ, തീരെ തന്നെ ഉണ്ടാവാറില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു, എന്താ പറയുന്നത്, ലം യുറ ലഹു അല്ലെങ്കിൽ ലം യൽഹറു ലഹു ലില്ലുൻ ഖത്തു, തീരെ തന്നെ വെളിവായിട്ടില്ല. പേരുമാറ്റിക്കോ, വേഗം പേരുമാറ്റിക്കോ. ഇനി സുന്നിയുടെ പേരിൽ നീ സംസാരിക്കരുത്. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത് ഇബ്നു ഹജർ തങ്ങളാണ്. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മഹാന്മാരാണ്, ഉമർ വലിയുള്ളാഹിൽ ഖാഹിരിയാണ്. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഇമാൻസുർ ഖാനിയാണ്. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത് ഫഖറുദ്ദീൻ റാസിയാണ്. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചവരൊക്കെ പറഞ്ഞത് തീരെ തന്നെയില്ല എന്നാകുന്നു. തീരെ തന്നെയില്ല എന്ന് പറഞ്ഞത്, അത് പറഞ്ഞത് മഹാന്മാര് പറഞ്ഞതിന് എതിരായും കൊണ്ട്, ഇടക്കിടക്ക് റസൂലുള്ളാഹിക്ക് ആ നൂറാനിയത്ത് ഇല്ലാതെയാവാറുണ്ട്, ഉൽമാനിയത്ത് തിരിച്ചു വരാറുണ്ട് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ ഇകേറ്റിക്കൊണ്ട് റസൂലുള്ളാഹിയെ തരം താഴ്ത്തിക്കൊണ്ട് റസൂലുള്ളാഹിയുടെ നൂറാനിയത്തിന്റെ ആ ഗുണത്തെ ഇടക്കിടക്ക് അവരിൽ നൂരപ്പെടാറുണ്ട് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് നേലുണ്ട് എന്ന് പറയാൻ ഒരുമ്പെടുന്ന ആളുകൾ പയ്യന്മാര്, നിങ്ങളെ സുന്നത്ത് ജമാഅത്ത് പൊറുപ്പിക്കുകയില്ല. പിന്നെ ഒരൊറ്റ ഹദീസ് അവരുദ്ധരിച്ച ആ ഹദീസ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവരെന്താ ഉദ്ധരിച്ചത്? ബഹുമാനപ്പെട്ട സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ള കുറച്ച് മാസങ്ങൾ ഒരു പ്രത്യേക കാരണത്താൽ അവർ തമ്മിൽ പിണങ്ങി ജീവിച്ചു. റസൂലുള്ള അവരുടെ വീട്ടിലേക്ക് വരാറില്ല. അങ്ങനെ വരാതായി കുറച്ചു കഴിഞ്ഞു. റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. അപ്പോ ഇത് റഅത്തു ലില്ലഹു, റസൂലുള്ളാഹിയുടെ ലില്ലിനെ കണ്ടു. ഖദ് അക്ബൽ, വരുന്നതായി കണ്ടു. റസൂലുള്ളാഹിയുടെ നേലി എന്ന് നേരെ അവരർത്ഥം കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിക്ക് നേലുണ്ടത്, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് തെരഞ്ഞു നടക്കലല്ലേ ഇവരുടെ പണി. എന്നിട്ടൊരു സാധ്യത കിട്ടിയാൽ അത് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുക. വഹാബികളുടെ പണി അതിപ്പോ ഇവരെ ഏറ്റെടുത്തിരിക്കുകയാണ്, പതിന്മടങ്ങ് ശക്തിയോടെ വീറോടെ ഏറ്റെടുത്തിരിക്കുക. നമ്മുടെ ഇമാമിങ്ങളൊക്കെ ചെയ്യാറ് സംശയം ജനിപ്പിക്കുന്ന വല്ലതും കണ്ടാൽ അതിന് ഏറ്റവും അഹ്സനായ മഹമ്മൽ വെച്ചു കൊടുക്കാറാ ചെയ്യൽ. എന്നാൽ ഇവിടെ സംശയമേയുള്ള ഹദീഫല്ല ഇത്. അദാരസൈ ലില്ല് ഖദ് അഖ്ബല, വരുന്നത് കണ്ടു, അതാരും വിചാരിക്കാറില്ല, ആള് വന്നു എന്നേ പറയുള്ളൂ. എന്നാൽ ഇതേ ഹദീസ്, ഈ ഹദീസ് അതിന്റെ തന്നെ റിപ്പോർട്ട് വേറൊരു ഇമാം അഹമ്മദ് മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടെ ശരിക്ക് നിങ്ങൾ നോക്ക്, ആ ഹദീസ് എടുത്തിട്ട് ഇയാളൊരു കളി കളിച്ചു. പിന്നെ ആ കളി കളിക്കുന്നിടത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ബഹുമാനപ്പെട്ട റസൂലുള്ള കുറേ ദിവസം വരാതെയായി, മാസങ്ങൾ വരാതെയായി. മഹദി നിരാശയായി, ഇനി വരില്ലെന്ന് വിചാരിച്ചു. ഫലമ്മാ കാന ഷഹ്റു റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ വന്നപ്പോ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹിയുടെ നേല് കണ്ടൂന്ന. ഏയ്, റസൂലുള്ളാഹിയുടെ നേല് കണ്ടൂന്ന. ആ ഹദീസില് ഫലമ്മാ കാന ഷഹ്റു റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസമായപ്പോൾ, ദഖല അലൈഹ, അതാണ് കട്ടു മൂപ്പര്, അതാണ് കട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അകലെങ്ങുന്നുണ്ട് വരിക, റസൂലുള്ളാഹിന്റെ വരികയാണ്. പക്ഷേ ഫറഅത്തുല്ലാഹു, റസൂലുള്ളാഹിന്റെ കടന്നിട്ടുണ്ട് ഫറഅത്തുല്ലാഹു, എന്നിട്ട് റസൂലുള്ളാഹിന്റെ ലില്ല് കണ്ടു. എന്താ ഈ പറയുന്നത്? റസൂലുള്ളാഹ് കടന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കണ്ടില്ല, നേലിനെ കണ്ടുള്ളൂന്നാ. അതും എപ്പോൾ? അതിനെ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ ഫബൈനമാ ഹിയ ദാത യൗമിൻ ഖാഇദത്തും ബിനിസ്ഫിൻ നഹാർ, നട്ടുച്ച സമയത്താണ്. ഒരു നട്ടുച്ച സമയത്ത് മനുഷ്യന് എത്ര നേലുണ്ടാവുമോ? പയ്യാനിയൊന്ന് അളന്നു നോക്ക്. നട്ടിച്ച സമയത്ത് മനുഷ്യന്റെ നേലി ഏറ്റവും ചെറുതായി നിൽക്കുന്ന സമയമാണ്, ഒന്നോ രണ്ടോ അടിയാണ് അപ്പോൾ നേലുണ്ടാവുക. ആ സമയത്ത് താടിയും തലയ്ക്കെട്ടൊക്കെ കണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ നാണല്ലോ ഇവർക്ക്. റസൂലുള്ളാഹിയുടെ ഒരു മഹത്വത്തെ,
നേലേയില്ലെന്ന് മഹാന്മാർ അത്തു തീരത്തന്നെ ഇല്ല എന്ന് ഹദീസിൽ വന്ന ഒരു യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ ഇന്നലക്ക് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? മനസ്സിലാകുന്നില്ല. അത് ഇതുകൊണ്ടൊന്നും നിങ്ങളെ മൂടി സത്യാവില്ലല്ലോ. അത് കള്ളാന്ന് അയാൾ അന്ന് തന്നെ പറഞ്ഞില്ലേ? കള്ളമായതുകൊണ്ടല്ലേ ആ ജാതി കളിയൊക്കെ ആ സ്റ്റേജ് മറിച്ച് കളിച്ചത്? അതെല്ലാവർക്കും ബോധ്യപ്പെട്ടതല്ലേ? ഇനി നിങ്ങൾ എങ്ങനെ ചാടി മറിഞ്ഞാലും ആ മൂടി സത്യാവില്ല. കാരണം അത് സത്യമല്ലാന്ന് അയാൾ എന്നോട് സ്ഥിരപ്പെടുത്തി. സനദിതാവായിക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെ നെസബേണെന്ന് പറഞ്ഞു, പിന്നെ സനദ് വരണ്ട് പറഞ്ഞു, പിന്നെ അബൂദാവിൽ. ഇതൊക്കെ മനുഷ്യന്മാര് കേട്ടതാണ്. തത്തും തത്തുല്ല ഒക്കെ പറഞ്ഞു, പലതും പറഞ്ഞു. അവസാനം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വലിയൊരു വിഭാഗം, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം, അല്ലെങ്കിൽ എല്ലാവരും അതിനെ തള്ളിപ്പറഞ്ഞു. പിന്നെപ്പോ മുസൈലിമത്തിനെയും പിൻപറ്റ ആളുകളുണ്ടായിരുന്നല്ലോ, അതുപോലെ കുറെ ആളുകൾ ഇങ്ങനെ തക്ബീർ ചൊല്ലി നടക്കുന്നു എന്നേയുള്ളൂ. ഇതുകൊണ്ടൊന്നും ആ മുടി സത്യമാവുന്നില്ല. പിന്നെ എന്തിനാ റസൂലുള്ളാഹിയുടെ മഹത്വത്തെ നിങ്ങൾ കുറച്ച് കാണുന്നത്? റസൂലുള്ളാഹിയുടെ മഹത്വത്തെ കുറച്ച് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് ഗുണം? നിങ്ങൾക്ക് ഗുണമുണ്ട്. നിങ്ങൾ വഹാബിസത്തിന് നിങ്ങൾ അടിമപ്പണിയെടുത്തുകയാകുന്നു. അതുകൊണ്ടുകൊണ്ട് നിങ്ങൾ വഹാബിസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വഞ്ചനാപരമായി കാപട്യം കാണിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ നിങ്ങൾ നോക്ക്, നട്ടുച്ച സമയത്ത് അവരുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഇങ്ങോട്ട് കടക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത്, ഇങ്ങോട്ട് കടന്നു, റസൂലിനോട് കടന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയുടെ ലില്ലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഫഖാലത്ത്, എന്നിട്ട് പറയുന്നത് നട്ടിച്ച സമയത്ത് റസൂലുള്ളാഹി കടന്നു, അപ്പോ ഈ ഏറ്റവും ചുരുങ്ങി നിൽക്കുന്ന ലില്ല് കണ്ടു, അപ്പൊ പറഞ്ഞു, ഫഖാലത്ത് പറഞ്ഞു, ഇന്ന ഹാദാ ലില്ലു റജുലിൻ, ഇതൊരാണിന്റെ ഒരു പുരുഷന്റെ ലില്ലാണല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ പിന്നെ അതിലെ പോകുന്നവർക്കൊക്കെ മനസ്സിലാവും റസൂലുള്ള അതിലെ പോയിട്ടുണ്ട്. റസൂലുള്ള കുറച്ച് അകലുണ്ടായാൽ തന്നെ അവിടുത്തെ പരിമളം കൊണ്ട്, അവരുടെ സുഗന്ധം കൊണ്ടറിയാം. ആ റസൂലുള്ളാഹി അത്രയും അകലെയാണ്, പക്ഷെ അവരുടെ വഴിയിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇന്ന ഹാദാ ലില്ലു റജുലിൻ, ഇതൊരു പുരുഷന്റെ ലില്ലാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരുന്നില്ല, പിന്നെ ആരാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇയാള് പറയുന്നത് ആണിന്റെ പെണ്ണിന്റെ നേലൊക്കെ വ്യത്യാസം ഉണ്ടാവും, അതിന് താടിയും തലയകെട്ടും ഒക്കെ ഇങ്ങനെ കാണും. നോക്ക് നിങ്ങള് ഈ നട്ടുച്ച സമയത്ത് കാണുന്ന ഈ ചെറിയ നേല്, അത് ആണാണ് ഒരു ആരാണെന്ന് മനസ്സിലാകാത്ത അത്രയും അകലെ നിന്ന്, അതും അഷ്റഫുൽ ഖൽഖ് പോലെയുള്ള അവരുടെ സുഗന്ധം കൊണ്ടും പരിമളം കൊണ്ടും തന്നെ മനസ്സിലാകാവുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളെ വ്യക്തമായില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഏതൊരു ബുദ്ധിയുള്ള ആളും അവിടെ മനസ്സിലാക്കുക. ആളെ കാണുന്നുണ്ട്, ആള് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ആളെങ്ങനെ കാണുന്നു, ആളുടെ രൂപം ഇങ്ങനെ കാണുന്നു, ആളുടെ ശഖ്സിനെ എങ്ങനെ കാണുന്നു, പക്ഷെ വ്യക്തമാകില്ല. നേലാട്ടം കാണുന്നു, അത് കണ്ടാൽ മനസ്സിലാകും. പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം വെള്ളവസ്ത്രമാണ് അധികം ധരിക്കാറ് റസൂലുള്ള, അതുപോലെയുള്ള വസ്ത്രങ്ങളെ കൊണ്ടും മറ്റുമൊക്കെ ആള് ആരാണെന്ന് മനസ്സിലാകും, അരൂപം കൊണ്ടും മനസ്സിലാകും. അതേസമയത്ത് ആ നട്ടുച്ച സമയത്തുണ്ടാകുന്ന ആ ചെറിയ നേലുകൊണ്ട് മനസ്സിലാവില്ല ആണാണോ പെണ്ണാണോ. അതി നേൽ ലോകത്ത് ജീവിക്കുന്ന, സ്വപ്ന ലോകത്തൊക്കെ ജീവിക്കുന്ന ചില ജീവികളുണ്ട്, അവർക്ക് ചിലപ്പോൾ മനസ്സിലായേക്കാം, അങ്ങനെ തോന്നിയേക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞ ദഖല അലിഹ, റസൂലുള്ള അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്, അപ്പൊ റസൂലുള്ളാനെയാണ് കാണുന്നത്, അതിനെ തൊട്ടാണ് ഇബാറത്തുള്ളാഹു, റസൂലുള്ളാഹിയുടെ ആ അവ്യക്തമായ രൂപത്തെ കണ്ടു. അതാണ് അതിന്റെ അർത്ഥം. ഇന്ന ഹാദാല ലില്ലു റജുലിൻ, ഇത് റസൂലുള്ളാഹി ആവാൻ തരല്ലല്ലോ, റസൂലുള്ളാഹി വരാറില്ലല്ലോ, പിന്നെ പല ഒരാണാണല്ലോ വരുന്നത്, കണ്ടോ. അതാണ് പറയുന്നത്. അല്ലാതെ നട്ടുച്ച സമയത്ത് കാണുന്ന, നിങ്ങൾ എല്ലാവരും നോക്കോ, എല്ലാവരും സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ഒരു നേല് മാത്രം കണ്ടിട്ട് എത്ര താടിയുള്ള ആളാണെങ്കിലും ശരി, എത്ര തരപ്പാവ് കെട്ടിയ ആളാണെങ്കിലും ശരി, ഇത്രയും അകലുന്ന ആളെ മനസ്സിലാകാത്ത അകലെ നിന്നുകൊണ്ട് ഒരാളെ നേല് മാത്രം, അതും നട്ടുച്ച സമയത്തുള്ള നേലിൽ നിന്ന് ഒരാ പുരുഷന്റെ നേലാണെന്ന് മനസ്സിലാവാൻ ആർക്കാണ് സാധിക്കുക? നേൽ ജീവികൾക്കും സ്വപ്ന ജീവികൾക്കുമല്ലാതെ?
അതിന്റെ അപ്പുറം ദഹല എന്നിവിടെ പറയുകയും ചെയ്യുന്നു. റസൂലുള്ള വന്നു എന്നാ പറയുന്നത്, റസൂലുള്ള ഇങ്ങോട്ട് കടന്നു. എന്നാൽ ഇങ്ങനൊരു പ്രയോഗമുണ്ടോ? ഉണ്ട്. കിതാബുകൾ പരിശോധിച്ചാൽ ധാരാളം കാണാലോ. ലില്ലിന് നേൽ എന്ന അർത്ഥം മാത്രമല്ല, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏതൊരു വസ്തുവിന്റെയും നേല് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷഖ്സ്, ആ രൂപം എന്നതിനർത്ഥമുണ്ട്. അതിന്റെ നേല് എന്നർത്ഥമുള്ളത് പോലെ തന്നെ ആ രൂപം എന്നതിനർത്ഥമുണ്ട്. അതുപോലെ ലില്ലിന് അവരുടെ ഒരാളുടെ ലില്ലി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാൾ പ്രധാനമന്ത്രിയുടെ നേലിലാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ നേലിലാണ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖലീഫയുടെ നേലിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേലിൽ ജീവിക്കണമെന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? അവരുടെ സംരക്ഷണത്തിലും അവരുടെ കനഫിലും ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയും അതിനർത്ഥമുണ്ട്, പല അർത്ഥങ്ങളും അതിനുണ്ട്. ആ കൂട്ടത്തിൽ വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായി നേലേ ഇല്ലെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോൾ, അബ്ബാസ് തങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അത് വളരെ കൃത്യമായി നമ്മുടെ അയ്മത്ത് അംഗീകരിക്കുമ്പോൾ, ആരിഫീങ്ങളും ഔലിയാക്കളുമായ ആളുകളൊക്കെ അത് പാടിപ്പുകഴ്ത്തുമ്പോൾ, ഇമാം ബുസൂരി തങ്ങൾ ഹംസയിലും മറ്റുമൊക്കെ അത് പാടിപ്പുകഴ്ത്തുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അത് വിശ്വസിച്ചു വരുമ്പോൾ, നേലേ ഇല്ല, ലാ ലില്ല ലഹു, നേലേ ഇല്ല, ലം യുറ ലഹു ലില്ലുൻ ഖത്തു, തീരെ തന്നെ ഇല്ല എന്ന് കൃത്യമായി ഹദീസിൽ വരുമ്പോൾ, ഇങ്ങനെയുള്ള വളരെ വിദൂരമായ ഒരു സാധ്യത മാത്രം വെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ മഹത്വത്തെ ഈ വലിയ അവരുടെ ഖസായിസിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അള്ളാഹു ആദരിച്ച ഈ ആദരവിനെ കുറച്ച് കാണിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് എന്നിട്ട് ആ നൂറിനെ കെട്ട് കളിയാക്കുന്ന രൂപമുണ്ട്. ആ അതൊക്കെ ഞങ്ങളിവിടെ ക്ലിപ്പിട്ടിട്ട് പറഞ്ഞാൽ വളരെ ഒരു ഞങ്ങൾക്ക് തന്നെ മടി തോന്നുകയാണ് അത്രയും മോശമായ രൂപത്തിൽ അയാൾ പറയുന്നത്. ഏതായിരുന്നാലും ശരി, അങ്ങനെ പറഞ്ഞ് റസൂലുള്ളാഹിയുടെ മഹത്വത്തെ നിഷേധിക്കുന്നത് ഒരിക്കലും സുന്നിസമല്ല. അതിന്റെ പേരാണ് സലഫിസം, അതിന്റെ പേരാണ് വഹാബിസം, അതിന്റെ പേരാണ് തബ്ലീഗിസം, അതിന്റെ പേരാണ് അതുപോലെയുള്ള ഇസങ്ങൾ. ഏത് ഇസവുമാവാം, സുന്നി എന്നയുമായി എന്ന ഇസവുമായി സുന്നത്ത് ജമാഅത്തുമായി യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. മനസ്സിലായോ? ഇവിടെയാണോ കാമൂസും മുഞ്ചിതും നോക്കേണ്ടത്? കാമൂസിലും മുഞ്ചിതും നോക്കാതെ വലിയ എത്രമാത്രം അർത്ഥങ്ങൾ ഉണ്ട് എന്ന് അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം. അപ്പോൾ നമ്മുടെ അയ്മത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങൾ പൊതുവിൽ വിശ്വസിച്ചു വന്ന കാര്യങ്ങൾ അതിന് എതിരായി ഒരു പ്രത്യക്ഷത്തിൽ വല്ല എതിരും തോന്നുന്നുവെങ്കിൽ അതിന് എന്തെല്ലാം അർത്ഥമുണ്ടെന്ന് പരിശോധിക്കണം. അതൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാണ്, ഇതൊക്കെ അറിയുന്ന ആലിമ്യങ്ങൾ തന്നെയാണ്, ഇതൊക്കെ അറിയുന്ന ഇമാമുകൾ തന്നെയാണ്, ഈ ഹദീസും റിപ്പോർട്ട് ചെയ്ത അതേ കിതാബുകളിൽ തന്നെയാണ് പലപ്പോഴും ഈ ഹദീസുകൾ ഉദ്ധരിച്ച അതേ കിതാബുകളിൽ തന്നെ കാണാം റസൂലുള്ളാഹിക്ക് നേലേ ഇല്ല, നേലേ ഇല്ല, നേല് കണ്ടിട്ടേ ഇല്ല എന്ന്. ബഹുമാനപ്പെട്ട അസ്ന, അസ്നൽ മതാലിബ്, ബഹുമാനപ്പെട്ട കശാഫുൽ ഖനാഅ്, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ അൽ മിനഹുൽ മക്കിയ, ബഹുമാനപ്പെട്ട ഇമാമുന റാസി തങ്ങളുടെ ആയാത്ത്, ബഹുമാനപ്പെട്ട ഫിഖ്ഹിന്റെ ഗ്രന്ഥമായ നിഹായ തുടങ്ങി എത്ര കിതാബ് വേണം? ഇവരൊന്നും ഈ ഹദീസ് കണ്ടില്ലെന്നോ? അവരൊക്കെ ഇല്ല, തീർത്തും ഇല്ല എന്നാണ് പറഞ്ഞത്. അഗ്ലബുൽ ഔഖാത്തിൽ ഇല്ല എന്നല്ലടോ പറഞ്ഞത്, അല്ല പയ്യ പറഞ്ഞത്. ഈ ഇമാമിങ്ങളുടെ മുന്നിൽ നീ പയ്യനാണോ? ഈ ഇമാമിങ്ങൾ ഇല്ലേ ഇല്ല എന്ന് പറയുന്നു, ലാ ലില്ല ലഹു എന്ന് പറയുന്നു, കാരണം നൂറാനിയത്താണ് എന്ന് പറയുന്നു. ആ നൂറാനിയത്തെ ഇടക്കിടക്ക് പോകുന്ന നിന്റെ പക്ഷം നീയാണോ സുന്നി? അതുകൊണ്ട് ഉടനെ പേര് മാറ്റിക്കോ. നീ മാറ്റിയില്ലെങ്കിൽ സമൂഹം നിന്റെ പേര് മാറ്റും. എസ് ടി ബി എന്ന യോജിക്കും എസ് ആണ്ട് സലഫിയൊക്കെ മതി. ഉമ്മത്ത് നിന്റെ പേര് മാറ്റും, സമൂഹം നിന്റെ പേര് മാറ്റും. അതുകൊണ്ട് ഈ ഹദീസിൽ ഒരിക്കലും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി കടന്നു വന്നപ്പോൾ അവ്യക്തമായ രൂപത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ ഒരു രൂപത്തെ ഒരു വ്യക്തിയെ കണ്ടു എന്നാണ് പറഞ്ഞത്. ലില്ലി എന്ന് വരുന്നിടത്തെല്ലാം അങ്ങനെ നേൽ എന്നർത്ഥം നൽകാൻ പാടില്ല. ഇതൊക്കെ മഹാന്മാരായ
ആലിമീങ്ങൾ മനസ്സിലാക്കിയതാണ്, പല സ്ഥലങ്ങളിലും അത് വിവരിച്ചതുമാണ്. അതാണ് ഞാൻ ഉദാഹരണമായി ഇതിന് നെളീറായി പറഞ്ഞു. നെളീറായി പറഞ്ഞു ലില്ലി എന്ന് വരുന്നിടത്തൊക്കെ, ലില്ലി എന്ന് വരുന്നിടത്തൊക്കെ നേൽ എന്നർത്ഥം നൽകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ നേൽ, അള്ളാഹുവിന്റെ ലില്ലി എന്നിടത്ത് അള്ളാഹുവിന്റെ നേൽ എന്ന് പറയേണ്ടി വരുന്നു പറഞ്ഞു. പാവം സാധു ഉടനെ തന്നെ ചാടുക. ആ മുജസ്സിമത്ത്, ആ മുജസ്സിമത്തിന്റെ വാദം പറഞ്ഞു. തനിച്ച കുഫിരിയത്ത്, തനിച്ച കുഫിരിയത്ത്, തനിച്ച കുഫിരിയത്ത്. ഒരുത്തൻ പറയാ, എടോ ഒരാളെ പേരിൽ കുഫർ ആരോപിക്കുന്നതിന്റെ ഹുക്കുമൊക്കെ അറിയില്ല, ഈ പറഞ്ഞോ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ നേലെന്ന് പറയാൻ പാടില്ല എന്നാ. അള്ളാഹുവിന്റെ നേല് ഉണ്ടാവുമെന്ന് പറയുമ്പോഴാണ് മുജസ്സിമത്താവുക. അള്ളാഹുവിന്റെ ജിസ്മ ഉണ്ടാകുമ്പോഴാണ് നേലുണ്ടാവടോ. ഞാനിവിടെ പറഞ്ഞ നേല് ഉണ്ടാവില്ല എന്നാണ്. നേൽ എന്നവിടെ നൽകാൻ പാടില്ല, അള്ളാഹുവിന്റെ നേൽ എന്നവിടെ നൽകാൻ പാടില്ല. പിന്നെന്ത് നൽകാം? അത് പല മാനും പറഞ്ഞിട്ടുണ്ട്. തശ്രീഫ് മാത്രമൊന്നല്ല, അയ്യാതെ കണ്ടുള്ളൂ, തശ്രീഫ് മാത്രമൊന്നല്ല, അള്ളാഹുവിന്റെ കനഫിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ അർശിന്റെ നേലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിക്കപ്പെടുന്ന എന്തോ ഒരു വസ്തുവിന്റെ നേലെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ മാരിഫത്തിന്റെ ഒരു പ്രത്യേക നേലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയൽ നോക്കിയാൽ കാണാം, പല മാനിയുണ്ട് അവിടെ. അതൊന്നും അവിടെ പറയേണ്ടതില്ല. ലില്ലി എന്ന് പറഞ്ഞാൽ നേൽ എന്ന് സാധാരണ നാം പറഞ്ഞു വരാറില്ല, ആ നേൽ എന്നവിടെ നൽകാൻ പാടില്ല, അത് പാടില്ല. കാരണം അള്ളാഹുവിന് ജിസ്മില്ല, ജിസ്മില്ലാത്തത് കൊണ്ടാണ് നേലിന് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇവർ ഈ ജാതി വഹാബിസം പറഞ്ഞപ്പോ, ആ വഹാബിസൊക്കെ നമ്മൾ പിടിച്ചപ്പോ നമ്മളെ പേരിൽ എന്തെങ്കിലും ഒന്ന് ആരോപിക്കണ്ടേ? രണ്ട് ആരോപണ അപ്പൊ ആരോപിച്ചത്, അതോട് കുടുങ്ങിയിട്ടപ്പൊ സാധുക്കളുള്ളത്. ഒന്ന് ആരോപിച്ചത് കുഫിരിയത്ത് ആരോപിച്ച്, കുഫിരിയത്ത് ആരോപിച്ചാൽ ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് അതില്ലെങ്കിൽ ആരോപിച്ച ആളിലേക്ക് അത് മടങ്ങും, കുടുങ്ങി. ഞാനിവിടെ പറഞ്ഞത് ലില്ലി ഇല്ല എന്നാണ്. ലില്ലി ഇല്ല, ലില്ലു എന്ന് അള്ളാഹുവിന്റെ ലില്ലി എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ ലില്ലി എന്ന് പറയാൻ പാടില്ല എന്നാ പറഞ്ഞത്. അള്ളാഹുവിന് ജിസ്മുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ, അങ്ങനെ ഒരു ധ്വനി വരുന്നതെങ്കിൽ അള്ളാഹുവിന് നേലുണ്ട് എന്നാ പറയേണ്ടത്. അള്ളാഹുവിന്റെ നേല് എന്നോട് പറയാം എന്നാണ് പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്, നേലില്ല. കാരണം നേലെന്നവിടെ പറയാൻ പറ്റില്ല, അള്ളാഹു അതിൽ നിന്നൊക്കെ പരിശുദ്ധനാണ്, അത് വളരെ വ്യക്തമാണ്. പിന്നെ എന്ത് പറയണം? അത് പല അർത്ഥങ്ങളുമുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട്. ഞാൻ അറിയണമെന്നുണ്ടെങ്കിലേ രണ്ടു മാസം മുമ്പത്തെ സത്യധാര നോക്കിയാൽ മതി, അതിലതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിന്റെ മൈനകളും എത്ര മൈനകളും പ്രധാനപ്പെട്ട അർത്ഥമൊക്കെ വിവരിച്ചിട്ടുണ്ട്. പിന്നെ അതെന്തെടുത്തിട്ട് ഒന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് വേറൊരു വലിയ കാര്യത്തെ, ഇയാളൊരു വൃത്തികെട്ട മനുഷ്യനാന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വൃത്തികേട് തെളിയിക്കാൻ പറഞ്ഞതാ, അടച്ചിട്ട റൂമിൽ വെച്ചിട്ട് എന്തോ ഒരു പരിപാടി. അതൊക്കെ നിങ്ങളെ പരിപാടിയല്ലടോ. അടച്ചിട്ട റൂമിലും അടച്ചിട്ട വണ്ടിയിൽ വെച്ച് നിങ്ങളെ നേതാവ് എന്തെങ്കിലുമൊക്കെ കാട്ടണതാ, അത് വെച്ചിട്ട് ഓരോന്ന് പറയല. ഇപ്പൊ കുടുങ്ങില്ലേ, കുട്ടികൾ പേരിടാൻ കാത്തിരിക്കുകയാണ്, നിനക്ക് മിണ്ടുന്നില്ലല്ലോ, മിണ്ടാട്ടല്ലോ, ഓരോന്ന് ആരോപിച്ചിട്ട്. ഞങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ പറഞ്ഞ ഈ വഹാബിസ എടുത്തു തിരിച്ച് പറഞ്ഞപ്പോ ഞങ്ങളെ ഉള്ളിൽ ഒന്നും പറയാനില്ലാതെ വന്നപ്പോ ഇല്ലാത്ത രണ്ട് ആരോപണങ്ങൾ പറഞ്ഞു, രണ്ടും നിങ്ങളെ തിരിഞ്ഞുകുത്തി. ഇൻഷാ അല്ലാ, അത്തരം നിങ്ങളുടെ കുതന്ത്രങ്ങളൊന്നും വിലപ്പോവുകയില്ല. നിങ്ങൾ സമൂഹത്തെ വഹാബിസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇത്തരം തെമ്മാടികളും ജഹാലത്തും സഫാഹത്തും പറയുന്നത് ഞങ്ങൾ അക്കമിട്ട് തുറന്നു കാട്ടുക തന്നെ ചെയ്യും, നിങ്ങളുടെ തനി നിറം തുറന്നു കാട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ഇതുകൊണ്ടൊന്നും തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതുകൊണ്ടൊന്നും തന്നെ നിങ്ങൾ കൊണ്ടുവന്ന കള്ളമുടി, ആ പലതരം ഡാൻസുകൾ നടത്തിക്കൊണ്ട് പലതരം കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് പലതരം വഞ്ചനകൾ ചെയ്തുകൊണ്ട് കാണിച്ച ആ മുടി ഉണ്ടല്ലോ, ആ മുടി, ജവാലയുടെ മുടി, ആ അമ്മുവിന്റെ മുടി, ഇതൊന്നും റസൂലുള്ളാഹിന്റെ മുടി ആവുകയില്ല. ജനങ്ങൾ അത് വിശ്വസിക്കുകയില്ല. നിങ്ങളുടെ ആളുകൾക്കും അത് വിശ്വാസമില്ലാത്തതുപോലെ വേറെ ആരെയും അത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള ആരെയും കിട്ടുകയുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇത്തരം ചർച്ചകളെ കൊണ്ടൊക്കെ നിങ്ങളുടെ നേതാക്കളുടെ മുഖം രക്ഷിക്കാം എന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ നേതാക്കളുടെ മുഖം കൂടുതൽ കൂടുതൽ കെട്ടുപോകുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ദീനിന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ. വറബലുദിനിബു അറിയാത്തവർ ദീൻ കൈകാര്യം ചെയ്യരുത്. അതിനെ പരിയുദിനിബു അറിയാത്തവർ ദീനിന്റെ കാര്യം കൈകാര്യം ചെയ്യരുത്. എന്ന്
പറയുന്നവർ എളിരിബു എളിരിബു ആണെങ്കിൽ പോലും എളിരിബു നീ എന്ന് പറയാൻ അറിയാതെ ദീനിന്റെ കാര്യം കൈകാര്യം ചെയ്യരുത്. ഹൗലായി മബിനിയാണെന്ന് അറിയാത്തവർ കൈകാര്യം ചെയ്യരുത്. എന്ന് വായിക്കുന്ന ഹദീസിന്റെ ലഫ്ൽ അറിയാത്തവർ അനാഫ്കറു അനൗഫ്കിറു എന്നോർത്ത് അനാഫ്കറു എന്ന് വായിക്കുന്നവർ ദീനിന്റെ കാര്യം കൈകാര്യം ചെയ്യരുത്. തെറ്റങ്ങോട്ട് വായിച്ചു പോയാലല്ല അങ്ങനെ അണ്ടമുട്ട് നിൽക്കുക, എന്താ വായിക്കാന്ന് അറിയാതെ. ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ പഠിക്കുക, പഠിച്ചിട്ട് ദീൻ കൈകാര്യം ചെയ്യാൻ വരിക, അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയ പണി കൊണ്ട് തൃപ്തിപ്പെടുക, ദീനിനെ സുന്നത്ത് ജമാഅത്തിനെ ശത്രുക്കൾക്ക് ഒത്തുകൊടുക്കാൻ സുന്നി മക്കൾ. എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരുള്ള കാലത്തോളം ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങളുടെ പട്ടാളം എവിടെ ഉള്ള കാലത്തോളം ബഹുമാനപ്പെട്ട ഷംസുലമാൻ ഔറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട കന്നിയത്ത് ഉസ്താദിൻ ഔറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഔറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട മഹാന്മാർ അവരുടെ പട്ടാളം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ വളരെ വൈകിയാണ് തുടങ്ങിയത്. ഇനിയും ഒരവസരത്തിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും ആ സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതെല്ലാം അള്ളാഹുവിന്റെ ദീനിനുള്ള സേവനമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടുള്ള അവരെ ഈ അവഹേളിക്കുന്ന ഈ സമയത്ത് അവരുടെ മഹത്വം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സേവനമായി സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ സ്നേഹവും അവരുടെ മദദും അവരുടെ ഷഫാഅത്തും രണ്ടു വീട്ടിലും നമുക്ക് ലഭിക്കാൻ ഇതെല്ലാം കാരണമാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഒരുപാട് ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട എം ടി ദാരിമി ഉസ്താദ്, ഖുർആൻ അൻവരി ഉസ്താദ്, എല്ലാവരും ഇവിടെ ഉണ്ട്. നൂർ ഫൈസ് ഉസ്താദ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഇടപെട്ട് സംസാരിക്കും. നിങ്ങൾക്ക് വിഷയസംബന്ധമായി ഉള്ള സംശയങ്ങൾ തീർക്കാൻ അവസരമുണ്ട്. അതിനുവേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.